ജീവൻ അവസാനിക്കുന്നത് വരെ ഈ സുഖഭോഗാനുഭവം അവരോട് കൂടിയേ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹോദര്യത്തിന് എൻ്റെ മനസ്സ് വഴങ്ങില്ല, എനിക്ക് സാധ്യമല്ല, എൻ്റെ വ്രണപ്പെട്ട വികാരങ്ങൾ ഒരിക്കലും അത് അനുവദിക്കുന്നതല്ല, സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ, എൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു വഴിയുണ്ട്. ആ വഴി എന്താണെന്നറിയോ? ഇതം തു സുമഹത് കാര്യം ശൃണുമേ യത് സമർത്ഥിതം പരായണം പാണ്ഡവാനാം നിയച്ഛാമി ജനാർദ്ദനം. ഒരു വലിയ ഉപായം എൻ്റെ മനസ്സിൽ തോന്നുന്നു. എന്താ? കൃഷ്ണൻ തന്നെയാണ് അപ്പോൾ ഇവിടെ വരണത്. കൃഷ്ണൻ്റെ കയ്യിൽ ഒരായുധം ഉണ്ടാവില്ല, തന്നെയാണ് വരണത്. ദൂതനാണല്ലോ വരണത്. അപ്പോൾ ദൂതന് വരുന്ന സമയത്ത് അമ്പും വില്ലും ചക്രവും ഗദയും ഇതൊന്നുമല്ല അദ്ദേഹം കൊണ്ടുവരിക, വെറും രണ്ട് കൈ വീശിയിട്ടാണ് ഇവിടെ വരിക. കൂടെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ആളുണ്ടാവാം, അത്രമാത്രമേ ഉള്ളൂ. പാണ്ഡവന്മാരൊക്കെ അവിടെയാണ്, വളരെ ദൂരത്താണ്. അപ്പോൾ ഇപ്പോൾ ഒറ്റപ്പെട്ട തനിയേ വരുന്നതാണ് കൃഷ്ണൻ. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹം എവിടേക്കാണ് വരണത്? നിറഞ്ഞിരിക്കുന്ന എൻ്റെ സദസ്സിലേക്കാണ് വരുന്നത്. കാര്യമിവിടെ മുത്തശ്ശനുണ്ട്, ദ്രോണാചാര്യനുണ്ട്, കൃപാചാര്യനുണ്ട്, വിദുരനുണ്ട്, അങ്ങയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും എൻ്റെ പക്ഷത്തിലുള്ളവരാ. നിങ്ങൾ ഇവിടെയല്ലേ ജീവിക്കുന്നത്? നമ്മുടെ ഭക്ഷണമല്ലേ എല്ലാവരും കഴിക്കണത്? കൂറില്ലാതെ പെരുമാറാൻ നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാലും നിങ്ങളുടെ മനസ്സ് സമ്മതിക്കില്ല. അപ്പോൾ എൻ്റെ സജ്ജമായിരിക്കുന്ന സദസ്സിലേക്കാണ് കൃഷ്ണൻ്റെ എഴുന്നള്ളപ്പ്. ആ എഴുന്നള്ളത്ത് തന്നെയാണേലും ആ കൃഷ്ണൻ ഈ സമയത്ത് എന്തു വേണം? ഇതം തു സുമഹത് കാര്യം ശൃണുമേ യത് സമർത്ഥിതം. എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ ഒരു ആലോചന വന്നുല്ലോ, നിങ്ങളൊക്കെ അഭിനന്ദിക്കേണ്ടതാ എന്നെ. ദുര്യോധനൻ വളരെ കേമത്വത്തോടുകൂടി, ഞാൻ വലിയൊരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു സൂത്രം, ഒരു കൗശലം. പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ കൃഷ്ണനായിരിക്കും അവരെ സഹായിക്കാനുണ്ടാവുക. അത് നേരെയാവുന്നു, വേണ്ടതുപോലെ നയിക്കുകയോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടാണ്. അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ഒരു സുവർണാവസരം, ആകാശത്തു നിന്ന് പൊട്ടി വീണ മാതിരിയാണ്. ആ അവസരത്തിൽ എന്തു വേണം? ഇതം തു സുമഹത് കാര്യം ശൃണുമേ യത് സമർത്ഥിതം. ഞാൻ വളരെ സുചിന്തിതമായിട്ടാണ് പറയണത്. അച്ഛാ, നല്ലപോലെ ആലോചിക്കണം, വെറുതെ പറയണതല്ല. നല്ലപോലെ ആലോചിച്ച് യുക്തിസഹമായി ചിന്തിച്ച് മനസ്സിലാക്കി അവസാനമെടുത്ത തീരുമാനമാണിത്. സുമഹത് കാര്യം ശൃണുമേ, ഇത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം, മഹത്കാര്യം, സുമഹത് കാര്യം, വളരെ വിശേഷപ്പെട്ട ഒരു മഹത്കാര്യമാണിത്. ഞാൻ പറയണത് നിങ്ങളെല്ലാവരും വേണ്ടതുപോലെ കേൾക്കണേ. എന്താ? പരായണം പാണ്ഡവാനാം നിയച്ഛാമി ജനാർദ്ദനം. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ, ഈ പാണ്ഡവന്മാർക്കുള്ള ഏക അവലംബം ഈ കൃഷ്ണൻ മാത്രമാണ്. ഈ കൃഷ്ണൻ അവരുടെ പക്ഷത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാണ്ഡവന്മാരെ ചുട്ടുപൊടിക്കാൻ ഒരു വിഷമവും ഇല്ല നമുക്ക്. കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ചൂതിനെ വിളിച്ചപ്പോൾ ഈ ചൂതുകളിയെ തുടർന്ന് അവിടെ നടന്ന കോലാഹലം മുഴുവനും ഈ കൃഷ്ണൻ്റെ അഭാവത്തിലാണ് നടന്നത്. കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചൂതുകളി നടന്നിട്ടുണ്ടാവില്ല. ഇത് കൃഷ്ണൻ ബാക്കിയുള്ളവരോട് പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുണ്ടായി. ആ കൃഷ്ണൻ ഉണ്ടെങ്കിൽ കാര്യങ്ങളുടെ ഗതിയൊക്കെയാ മാറും. അങ്ങനെ പാണ്ഡവന്മാർക്ക് എല്ലാ വിധത്തിലുമുള്ള ഒരാശ്രയമാണ്. വെറും ആശ്രയമല്ല, അതിമഹത് ശക്തി പ്രഭാവമാണ്. ആ പരായണനായിരിക്കുന്ന ജനാർദ്ദനെ നിയച്ഛാമി, ഞാൻ പിടിച്ച് കെട്ടാൻ പോവാണ്, ബന്ധനസ്ഥനാക്കാൻ പോവാണ്. പലതരത്തിലും കെട്ടിയിട്ടു കെട്ടിയിട്ടു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇന്നത്തെ കാലത്ത് ബന്ദിയാക്കുക ബന്ദിയാക്കുക എന്നുള്ളത് ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല, പഴയ കാലത്തും ഉണ്ടത്. പിടിച്ചങ്ങട് കെട്ടുകയാണ്. അങ്ങോട്ട് പിടിച്ച് കെട്ടാനായിട്ടുള്ള ഒരു പുറപ്പാടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഇവിടെ ആൾക്കാരൊന്നും നമ്മുടെ എതിർഭാഗത്തുണ്ടാവില്ല. കൃഷ്ണൻ മാത്രം രണ്ട് കൈയും വീശി വരികയാണ്. നമ്മുടെ സദസ്സിലോ എല്ലാവരും ഉണ്ട്. എൻ്റെ സേനകളെ എനിക്ക് രഹസ്യമായിട്ട് പറഞ്ഞ് ചട്ടം കെട്ടി നിർത്താം, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ കൃഷ്ണനെ ബന്ധിക്കാനാണ് പോകുന്നത്, ഇതാണ് എനിക്ക് ആവശ്യം. നിങ്ങളെല്ലാവരും രണ്ടു പേരും, ഒരു ഭാഗത്ത് പിതാമഹനുണ്ട്, പിന്നെ ഒരു ഭാഗത്ത് സ്വന്തം അച്ഛൻ മഹാരാജാവും ഉണ്ട്. നിങ്ങളെല്ലാവരും നല്ല പോലെ കേൾക്കൂ. പരായണം പാണ്ഡവാനാം നിയച്ഛാമി ജനാർദ്ദനം. മഹാഭാരതം എന്ന് പറയുന്ന ആ ഇതിഹാസത്തിൽ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ രംഗമാണിത്. ഈ രംഗത്തിനെ എത്ര വിവരിച്ചാലും അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയാലും തീരില്ല. മറുപക്ഷത്തിൽ നിന്ന് ഒരു ദൂതൻ വരുന്ന സമയത്ത് ആ ദൂതനെ മാനിക്കണം, ബഹുമാനിക്കണം. ഒരു തരത്തിലും ദേഹോപദ്രവം ദൂതന് ചെയ്യാൻ പാടില്ല. ദൂതൻ ദൂതനാണ്. ഒരു പക്ഷത്തിൽ നിന്ന് പറയാനുള്ളത് പറയുകയാണ്. ആ ദൂതൻ്റെ വാക്ക് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ?
ആ വാക്കിൽ മറുപക്ഷത്തിൻ്റെ ചിന്താഗതി മുഴുവൻ വെളിപ്പെടും. അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്, ഈ വന്ന ആൾ എന്തൊക്കെയാണ് പറയുന്നത്, വാക്ക് സ്വന്തമായാലും ആ വാക്കിൽ ഓരോന്നിലും ആ ആൾ പ്രതിനിധാനം ചെയ്യുന്ന ആ രാജ്യത്തിൻ്റെ ആ രാജ്യത്തലവന്മാരുടെ മഹാരാജാക്കന്മാരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. അന്നൊന്നും ടേപ്പ് റെക്കോർഡറോ ഒന്നുമില്ലല്ലോ, കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ. വാസ്തവത്തിൽ അങ്ങനെ പിടിച്ചു വെച്ച് പരിശോധിച്ച് ഗ്രഹിക്കേണ്ടതാണ്. അങ്ങനെയാണ് ഒരു ദൂതൻ സംസാരിക്കുക. അപ്പോൾ ദൂതന് ഒരു വിധത്തിലുള്ള വിഷമവും കൊടുക്കില്ല. വന്നു കഴിഞ്ഞാൽ ക്ഷീണം മാറാനുള്ള സൗകര്യങ്ങൾ പാനീയങ്ങളോ ഒക്കെ കൊടുത്ത് പറയാനുള്ളത് പറഞ്ഞു പറയൂ എന്ന് പറഞ്ഞ് കാത് കടം മേടിച്ച് കേൾക്കേണ്ടതാണ് ദൂതൻ്റെ സംഭാഷണം. അതിന് വരുന്ന ഒരാളാ, ആ ആളെ പിടിച്ചു കെട്ടുക എന്നാണ് ദുര്യോധൻ്റെ മനസ്സിലുള്ള അഭിപ്രായം. എന്നിട്ട് പറയണതോ, യത് സമർത്ഥിതം, വളരെ ആലോചിച്ച് ഞാൻ കടഞ്ഞെടുത്തിട്ടുള്ള ഒരു ഉപായമാണത്. ഈ പാണ്ഡവന്മാരെ മുഴുവനും എൻ്റെ കീഴിൽ കൊണ്ടുവരാൻ ഒരു വിധത്തിലുള്ള വിഷമവുമില്ലാതെ ഇനിയുള്ള കാലം സുഖഭോഗങ്ങളും സിംഹാസനവും അധികാരവും എല്ലാം ഉപയോഗിക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചതാണേ. നിങ്ങൾ ആരും തടസ്സം നിൽക്കരുത്. ഇതം തു സുമഹത്കാര്യം ശൃണുമേ യത് സമർത്ഥിതം പരായണം പാണ്ഡവാനാം നിയച്ഛാമി ജനാർദ്ദനം തസ്മിൻ ബദ്ധേ ഭവിഷ്യന്തി വൃഷ്ണയഃ പൃഥിവീ തഥാ പാണ്ഡവാശ്ച വിധേയാമേ സജ പ്രാതരിഹയിഷ്യതി. എൻ്റെ മനസ്സിൽ പിതാമഹ, പിതാവേ, ഒരു ഉത്സവം പോലെയാണ് തോന്നുന്നത്. ഒരു ഉത്സവം. എനിക്ക് വേണ്ടതൊക്കെ എല്ലാ വിധത്തിലും ആ വേണ്ടത് ഇങ്ങനെ തേടിപ്പോകുന്ന വള്ളി കാലിലരടി എന്ന് പറഞ്ഞ മാതിരി എനിക്ക് എൻ്റെ കാര്യം മുഴുവനും നടക്കാനുള്ള ഒന്നാന്തരം ഒരു അവസരം സ്വർഗത്തിൽ നിന്ന് പൊട്ടിയതുപോലെയാ, പൊട്ടി വീണതുപോലെയാണ് തോന്നുന്നത്. എപ്പോഴാണ് കൃഷ്ണൻ ഇവിടെ വരിക? നാളെ കാലത്ത്. പ്രാതരിഹയിഷ്യതി തസ്മിൻ ബദ്ധേ ഭവിഷ്യന്തി വൃഷ്ണയഃ പൃഥിവീ തഥാ. ആ കൃഷ്ണൻ ഒരൊറ്റ ആളെ, അദ്ദേഹത്തിന് രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്, സംസാരിക്കാൻ ഒരു വായുണ്ട്, ഇതും കൊണ്ടാണ് ഇവിടെ വരണത്. അങ്ങനെ ആ രണ്ട് കയ്യൻ, രണ്ട് കാലൻ, ഒരു വായനുണ്ടല്ലോ, ആ ആളെ പിടിച്ചങ്ങോട്ട് കെട്ടിയിടുക. തസ്മിൻ ബദ്ധേ, അദ്ദേഹത്തിനെ കെട്ടിക്കഴിഞ്ഞാലോ ഭവിഷ്യന്തി വൃഷ്ണയഃ പൃഥിവീ തഥാ. ഈ വൃഷ്ണികുലം ആകെ, ഭൂമി ആകെ പാണ്ഡവാശ്ച, കൃഷ്ണൻ്റെ വൃഷ്ണികുലവും പാണ്ഡവന്മാരും വിധേയാമേ, എനിക്ക് വിധേയരായി ജീവിച്ചോളും, പിന്നെ എൻ്റെ അടിമയാവര്. അന്ന് ചൂത് കളിച്ചിട്ടാണ് അവരെ തോൽപ്പിച്ചത്. അത് വാസ്തവത്തിൽ ശരിയല്ല, ഒരു കള്ളച്ചൂതാണ്. എന്നാലും കളിക്കാൻ സമ്മതത്തോടുകൂടി കളിച്ചതാണല്ലോ യുധിഷ്ഠിരൻ. അപ്പോൾ തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പകരം അമ്മാമൻ കളിക്കുന്നു, അത് ശരിയല്ല എന്ന് പറഞ്ഞു. ആര്? യുധിഷ്ഠിരൻ. കളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. പറഞ്ഞതിന് ശേഷം വിരോധമില്ല, ഞാൻ കളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നടന്നതൊക്കെ യുധിഷ്ഠിരൻ്റെ സമ്മതത്തോടുകൂടി ഇച്ഛാപൂർവമാണ് നടന്നത്. അപ്പോൾ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. എന്നിട്ട് അതൊക്കെ തട്ടിയെടുത്ത് അച്ഛൻ തന്നെയാണ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് പറഞ്ഞയച്ചത്. ദാ ഇനി ഒരു അവസരം ഇവിടെ കിട്ടാൻ പോവുകയാണ്, യുദ്ധത്തിന് മുൻപ്. ഈ അവസരം അച്ഛൻ പാഴാക്കി കളയരുത്. മുത്തശ്ശൻ എന്തു വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അദ്ദേഹം ധർമ്മജ്ഞനാണ്, ത്യാഗസമ്പന്നനാണ്, തപോധനനാണ്, ധാരാളം പരിചയമുണ്ട്, പരിചയസമ്പന്നനാണ്, ഇതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഇവിടെ പോയിൻ്റ് എന്താണ്, വിഷയം എന്താണെന്ന് വെച്ചാൽ ദുര്യോധനൻ അങ്ങയുടെ പുത്രൻ്റെ മനസ്സിലുള്ള നീറ്റമാണ് ഇവിടെ കാര്യം. നീറി നീറി നീറിക്കൊണ്ടിരിക്കുകയാണ്. ആ നീറ്റം തണുപ്പിക്കാൻ അവസാനത്തെ ഒരു പുൽക്കൊടി പോലെയുള്ള ഒരു അവസരമാണിത്. എന്താ? കൃഷ്ണൻ്റെ വരവ്, ഒറ്റയ്ക്കുള്ള വരവാ. അപ്പം നാളെ കാലത്ത് ഇവിടെ വരുമ്പോൾ ആ കൃഷ്ണനെ കെട്ടിയിടുകയാണ് നമുക്കുള്ള വഴി. ഇത് ആരുടെ തീരുമാനമാണ്? എൻ്റെ തീരുമാനമാണ്. നിങ്ങളെല്ലാം അത് അനുകൂലിച്ചാൽ മതി. നിങ്ങളാരും തീരുമാനിച്ചു എന്ന് പറയണ്ട. ഇത് ദുര്യോധൻ്റെ തീരുമാനമാണ്, ഇംഗിതമാണ്, അഭിലാഷമാണ്, ഇച്ഛയാണ് എന്നൊക്കെ ആയിക്കോട്ടെ. ആസൂത്രണം അതെങ്ങനെ കെട്ടിയിടും അതൊക്കെ ഞാൻ ഏർപ്പെടുത്തിക്കോളാം. നിങ്ങളെല്ലാവരും അതിന് വിപരീതം പറയാതെ അനുകൂലം ചെയ്താൽ മതി എന്ന്. തസ്മിൻ ബദ്ധേ ഭവിഷ്യന്തി വൃഷ്ണയഃ പൃഥിവീ തഥാ പാണ്ഡവാശ്ച വിധേയാമേ സജ പ്രാതരിഹ ഇഹ ഈഷ്യതി അത്രോപായാൻ യഥാ സമ്യഗ് ന ബുദ്ധേത ജനാർദ്ദന ന ചാപായോ ഭവേത് കശ്ചിത് തദ്ഭവാൻ പ്രബ്രവീതുമേ. അത്രോപായാൻ യഥാ സമ്യഗ് ന ബുദ്ധേത ജനാർദ്ദന. നമ്മളിവിടെ നടത്തുന്ന ഈ ഏർപ്പാടുകളും അഭിപ്രായവും ഉണ്ടല്ലോ, ഇത് കുറേ ആൾക്കാരുണ്ട് ഈ സദസ്സിൽ. അവരെല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താ, ഞാൻ ഈ ആലോചിച്ചതും നമ്മൾ സംസാരിച്ചതും ഒരാൾ അവിടെ പോയി കൊളുത്തി കൊടുക്കരുതെന്ന്. ഇതൊരു ഉപായമാണ് പ്രയോഗിക്കാൻ പോണത്.
ഈ ഉപായത്തിന് അപായം വരാത്ത തരത്തിൽ നിങ്ങളെല്ലാവരും പെരുമാറണം. ഒരു തരത്തിലും ഈ പ്ലാൻ പൊളിഞ്ഞു പോകരുത്. വലിയ ഒരു ആസൂത്രണമാണ് ഇവിടെ നടക്കുന്നത്. പെട്ടെന്നാണെങ്കിലും നമുക്ക് അധികം സമയമില്ല, ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. നാളെ കാലത്താണ് വരാൻ പോകുന്നത്. നമ്മുടെ ചർച്ച നടക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മുൻപാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആലോചിച്ച് ഒരു കാര്യം ചെയ്യണം. അത്രോപായാൻ യഥാസമ്യക്, കൃഷ്ണനെ കെട്ടിയിടാൻ പോവുകയാണ് ഒരു ദൂത. ആ ദൂതനെ കെട്ടിയിടാൻ പോകുമ്പോൾ എങ്ങനെയാണ് പുറപ്പെടേണ്ടത്, എന്തൊക്കെയാണ് മുൻകരുതൽ വേണ്ടത്, അതിൽ വരംവരായ വല്ലതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ന ബുദ്ധേത ജനാർദ്ദന, ഏതെങ്കിലും തരത്തിൽ ജനാർദ്ദനെ, കൃഷ്ണന് ഇത് മണത്തറിയാനുള്ള ഒരു അവസരം കൊടുക്കരുത്. എന്തെങ്കിലും തരത്തിൽ അറിഞ്ഞുപോയാലോ, അറിഞ്ഞുപോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. പഴയ കാലത്ത് ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം ഓർമ്മ വരിക. അദ്ദേഹം എന്നോട് സംസാരിക്കുകയാണ്, ഈ എറണാകുളത്ത് വളരെയധികം വാഹനങ്ങളുണ്ട്, റോഡിൽ ഓടുന്ന കാറുകൾ ധാരാളമുണ്ട്, ഇത്രയധികം കാറുകൾ ഈ റോഡിൽ ഓടണമെങ്കിൽ, ഇത് പറഞ്ഞത് ഒരു 25, 30, 40 കൊല്ലം മുമ്പിലത്തെ ചരിത്ര പറയുന്നത്, ഇന്നത്തെ എറണാകുളമല്ല. അപ്പോൾ ഇത്രയധികം കാറ് ഇവിടെ ഓടണമെങ്കിൽ ഇവിടെ കുറേ ധനവും സമ്പത്തും ഒക്കെ മനുഷ്യർക്ക് ഉണ്ടാവണം. ഈ സമ്പത്തൊക്കെ എങ്ങനെ വന്നു, ഇതൊക്കെ വിഹിത സമ്പത്താണോ അതോ അവിഹിതം ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് നോക്കി അവസാനം അവർ കണ്ടുപിടിച്ചു അത്രേ, വിദേശത്തുനിന്ന് സ്വർണം കൊണ്ട് ശേഖരിക്കുന്നതായ ഒരു സ്ഥലം. അത് കണ്ടുപിടിച്ച് ഇൻകം ടാക്സുകാർക്ക് വിവരമൊക്കെ കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി പിടിക്കണത് എളുപ്പമല്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം ഞാൻ നടത്തിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇതിന് പ്രസക്തമായ ഒരു ഭാഗം തോന്നി, രസകരമായിരിക്കും കേൾക്കാൻ. ഇങ്ങനെയുള്ള പ്ലാൻ നടപ്പാക്കുന്ന സമയത്ത് അനവധി ആൾക്കാരുടെ വിശ്വാസവും ശ്രദ്ധയും പങ്കാളിത്തവും കൂട്ടായ്മയൊക്കെ ഇതിന് വേണം, അല്ലെങ്കിൽ നടത്താൻ പറ്റില്ല. ഇപ്പോൾ കൃഷ്ണനെ കെട്ടിയിടുക, ചർച്ച നടക്കുന്നത് എവിടെയാണ്, ഒരു രാജസദസ്സിലാണ്. അതിൽ സദസ്സരായി എത്ര പേരുണ്ട്, അനവധി ആൾക്കാരുണ്ട്. അത് ഒരാളെങ്കിലും പോയി അവിടെ കൊളുത്തി കൊടുത്താൽ സർവ്വതും പൊളിഞ്ഞു. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് ഭരണദൗത്യം നടക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ച് എന്ത് ചെയ്തു അത്രേ, നമുക്കൊരു ഫുട്ബോൾ ടീമായിട്ട് എറണാകുളത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരൊക്കെ. അവർ ഫുട്ബോൾ ടീമായിട്ട് വന്നു, എറണാകുളത്തൊരു ഹോട്ടലെടുത്ത് താമസിച്ചു, ഫുട്ബോളൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് അവസാനം അവരെല്ലാവരും പോകുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുമോ എന്നൊരു സംശയം ഉണ്ടാവുമല്ലോ. അപ്പോൾ കൂട്ടത്തിൽ എല്ലാവരും പിന്നാലെ പോകുക അത്ര, ബാത്റൂമിലേക്ക് പോകുമ്പോഴും കൂടെ പോകുന്നതാണ് പറയണത്. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, ഇത് അവിടെ ചെന്ന് ഇത് കയ്യോടെ തൊണ്ടി പിടിക്കുന്നതിന് മുൻപ് ഒരാളത് പറഞ്ഞു കൊടുത്ത് കളഞ്ഞു. അപ്പോൾ അവിടെ പോയപ്പോൾ സാധനമില്ല, എല്ലാം എടുത്തു മാറ്റിയിരിക്കണമെന്ന്. അങ്ങനെ ആ പ്ലാൻ മുഴുവനും പൊളിഞ്ഞു അത്രേ. എന്താ, ഒരാൾ കൂടി പോയി ഒരു റെയ്ഡ് നടത്താൻ പറ്റില്ലല്ലോ, അനവധി ആൾക്കാർ വേണമല്ലോ, അതിൽ ഒരാൾ മതി, കരിങ്കാലി എന്ന് പറയുന്ന ആൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഭരണം നടത്തുന്നത് എളുപ്പമാണോ, എളുപ്പമല്ലപ്പാ. ഈ ഭരണം നടത്തണമെങ്കിലും വളരെ ഇൻറ്റഗ്രിറ്റിയോടുകൂടി വിശ്വസ്തയോട് കൂടിയിട്ടുള്ള ആൾക്കാർ വേണം. ഈ വിശ്വാസ്യത എവിടുന്നാണ് ഉണ്ടാവുക, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് കിട്ടില്ല. ആ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പെറ്റു വളർത്തുന്നത് ഓരോരോ ഗൃഹത്തിലെ ഗൃഹിണികളാണ് പെറ്റു വളർത്തുന്നത്. അവർ അമ്മിഞ്ഞ കുടത്ത് വളർത്തുന്ന സമയത്ത് തന്നെ ഈ ഇൻറ്റഗ്രിറ്റി, ഈ സത്യസന്ധതയുണ്ടെങ്കിലേ അത് നിലനിൽക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പറയുകയാണ്, അത്രോപായാന്യഥാസമ്യക് ന ബുദ്ധേത ജനാർദ്ദന ന ചാപായോ ഭവേത് കശ്ചിത് തദ്ഭവാൻ പ്രബ്രവീതുമേ. ഈ കാര്യത്തിന് ഒരു വിധത്തിലുള്ള തടസ്സമോ അപായമോ സംഭവിക്കരുത്. പാളി പൊളിഞ്ഞു എന്ന് നമുക്ക് പറയാൻ ഇടവരരുത്. അതുകൊണ്ട് ജനാർദ്ദനൻ ഒരിക്കലും ഇത് മനസ്സിലാക്കാനും പാടില്ല. അതിനുവേണ്ടി ന ചാപായോ ഭവേത് കശ്ചിത്, ഫലപ്രദമായി കാര്യക്ഷമമായി ഒരിക്കലും പരാജയം വരാത്ത വിധത്തിൽ ഇത് നടപ്പിലാക്കാനുള്ള വിഷയങ്ങൾ ആലോചിച്ചു നോക്കി മുൻകരുതലും സമ്പ്രദായവും പദ്ധതിയും ആസൂത്രണവും ഒക്കെ തീരുമാനിച്ച് തദ്ഭവാൻ പ്രബ്രവീതുമേ. ഒരു ഭാഗത്ത് എൻ്റെ അച്ഛൻ, പിന്നെ ഒരു ഭാഗത്തോ എൻ്റെ പിതാമഹൻ, ഇവർ രണ്ടുപേരും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുന്നു മഹാരാജാവിന് നോക്കി. അത്രോപായാൻ യഥാസമ്യക് ന ബുദ്ധേത ജനാർദ്ദന ന ചാപായോ ഭവേത് കശ്ചിത് തദ്ഭവാൻ പ്രബ്രവീതുമേ. ഇത് കേട്ടിട്ട് ധൃതരാഷ്ട്രൻ മറുപടി പറയുകയാണ്, തഥോ ദുര്യോധനമിതം ധൃതരാഷ്ട്രോ അബ്രവീദ്വജ മൈവം വോച പ്രജാപാല നൈഷ ധർമ്മ സനാതന. നിങ്ങൾ കേൾക്കുന്നുണ്ടോ, പലർക്കും തോന്നും
ഈ ദുര്യോധനൻ എന്ന് പറയുന്ന പരമദുഷ്ടൻ എങ്ങനെയാ ഇങ്ങനെ വളർന്നത്? അദ്ദേഹത്തിന് ഇത്രയൊക്കെ ദുസ്സാഹസങ്ങൾ ചെയ്യാൻ എങ്ങനെ സാധിച്ചു? അത് തടയാൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചു. ധൃതരാഷ്ട്രൻ എപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമത്തിൻ്റെ കൂട്ടത്തിൽ മകൻ്റെ നേരെ ഒരു പുത്രപാശമുണ്ടായിരുന്നു എന്ന് മാത്രമേ ധൃതരാഷ്ട്രന് കേട് പറയാൻ പറ്റുള്ളൂ. ബുദ്ധിമാനാണ്, അനുഭവസ്ഥനാണ്, ധാരാളം കാര്യങ്ങൾ അറിയാം, കുട്ടിയെ ഉപദേശിക്കാറുമുണ്ട്. അവസാനം ദുര്യോധനൻ പറയും, ഇങ്ങനെ ഒരു അച്ഛന് മകനായി ജനിച്ചുവല്ലോ ഞാൻ മഹാഭാവിയായിട്ട് എന്ന് പറയുമ്പോൾ മനസ്സങ്ങോട്ട് ഉരുകും. ഈ ഉരുക്കം എൻ്റെ പ്രേക്ഷകന്മാർക്ക് എനിക്ക് തോന്നുന്നു 95% നിങ്ങൾക്ക് ഈ പുത്രപാശം കൊണ്ടുള്ള ഉരുക്കുണ്ടാവും. അവിടെയാണ് ഈ അപകടം മുഴുവൻ വരുന്നത്. നിങ്ങൾ വിചാരിക്കും ഈ അപകടം വരുന്നത് ആകാശത്തിൽ നിന്നാണ്. ഒരിക്കലുമല്ല, മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ്. നന്മ ഉദിക്കുന്നതും തിന്മ പൊട്ടി വളരുന്നതും എല്ലാം അവിടുന്ന മനസ്സാണ് ഇതിൻ്റെ പ്രമാണം. തഥോ ദുര്യോധനമിതം ധൃതരാഷ്ട്രോ അബ്രവീദ്വജ മൈമം മൈവം വോജ പ്രജാപാല നൈഷധർമ്മ സനാതന. ധൃതരാഷ്ട്ര മഹാരാജാവ് മകൻ ദുര്യോധനൻ പറയുന്നത് കേട്ട് എന്താ കേട്ടത്? കൃഷ്ണനെ പിടിച്ച് കെട്ടാന്ന്. അത് ഏറ്റവും വലിയ ഉപായമാണെന്ന്. നിങ്ങളത് സഫലമാക്കി തീർക്കണം, ഒരാളോടും പറയരുത്. അതിന് ഉപോദ്ബലകമായോ കാര്യക്ഷമമാക്കാൻ വേണ്ടിയോ എന്തെല്ലാം ഉണ്ടോ പറഞ്ഞു തരുമെന്നാണ് പറയുന്നത്. ചെയ്യട്ടെ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടില്ല. ചെയ്യണം, നിങ്ങളെല്ലാം അതിനനുസരിക്കണം, സഹായിക്കണം, പങ്കാളികളാവണം എന്നാണ്. ഒരാജ്ഞ പോലെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ആളോട് പറയാൻ ഒരു അച്ഛന് മാത്രമേ പറ്റുള്ളൂ. തഥോ ദുര്യോധനമിതം ധൃതരാഷ്ട്ര അബ്രവീദ്വജ മൈവം വോച പ്രജാപാല നൈഷധർമ്മ സനാതന. ദുര്യോധന, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ സാധാരണ ഒരു വീട്ടിലുള്ള വീട്ടുപുത്രനല്ല, രാജപുത്രനാണ്, യുവരാജാവാണ്. സിംഹാസനത്തിൻ്റെ കാര്യങ്ങളാണ് നീ സംസാരിക്കുന്നത്. സിംഹാസനം എന്തിനു വേണ്ടിയിട്ടാ? കുടുംബം ഭരിക്കാനുള്ളതല്ല. രാജാവിൻ്റെ കുടുംബം പ്രജകൾ മുഴുവനുമാണ്. അപ്പോൾ ഒരു പ്രജാപാലനാണ്. ആ പ്രജാപാലൻ എന്ത് ചിന്തിക്കണം? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി പ്രജകൾക്ക് മാർഗദർശനം നൽകുന്നതാണ്. യഥാ രാജാ തഥാ പ്രജാ. രാജാവ് എങ്ങനെയോ അതുപോലെയാണ് പ്രജകളും. അതുകൊണ്ടൊരു രാജാവിൻ്റെ ഭാഗത്തിൽ നിന്ന് ദുർനീതികളായി യാതൊന്നും സംഭവിക്കരുത്, ദുർനടപടികൾ ഉണ്ടാവരുത്. അപ്പോൾ പ്രജാപാലൻ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ നൈഷധർമ്മ സനാതന. നമ്മുടെ രാജ്യമുണ്ടല്ലോ ഭാരതം എന്ന് പറയുന്ന പുണ്യഭൂമി. ധൃതരാഷ്ട്രൻ പറയുകയാണ്, ഇത് ഇന്ന് ഇന്നലെയും ഉണ്ടായതല്ല. ഇതിലത്തെ പ്രജകൾക്ക് വലിയ ഒരു പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്, മഹിമയുണ്ട്. അനാദിയായിരിക്കുന്ന വേദകാലം മുതൽക്ക് തന്നെ അവർ ആലോചനാശീലന്മാരാണ്. അവർക്ക് വിശേഷ ബുദ്ധി, വിവേകം, വൈരാഗ്യം ഇതൊക്കെ അങ്ങനെ തികഞ്ഞ് തികഞ്ഞിട്ടുള്ള മനുഷ്യരാണ്. ലോകത്തിൽ മറ്റൊരിടത്തും ആലോചിക്കാത്ത തത്വവിചാരം, ഇല്ലാത്ത തത്വവിചാരം ഈ ഭാരതഭൂമിയിൽ പണ്ടേക്ക് പണ്ടേ 10,000 വർഷങ്ങൾ മുൻപേ ഉടലെടുത്തതാണ്. അതിൽ അന്ന് മുതൽക്ക് അവർ പറയുന്നതാണ് ധർമ്മം, അത് മാത്രമേ മനുഷ്യനെ രക്ഷിക്കുള്ളൂ. സത്യത്തിൽ കവിഞ്ഞ ഒരു ധർമ്മമില്ല, സൗഹാർദ്ദമാണ് അതിൻ്റെ മറ്റൊരു വശം, വാത്സല്യമാണ് അതിനെ ധന്യമാക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ധർമ്മശാസ്ത്രത്തിലുള്ളതാണ്. അപ്പം നീ പറയുന്നുണ്ടല്ലോ ഇതൊരിക്കലും സനാതനമായിരിക്കുന്ന ധർമ്മമല്ല. സനാതനം എന്ന് പറഞ്ഞാൽ ശാശ്വതം, എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. കഴിഞ്ഞുപോയ കാലം ഭൂതം, നടന്നുകൊണ്ടിരിക്കുന്നത് വർത്തമാനം, വരാൻ പോകുന്നത് ഭാവി. അങ്ങനെ ഭൂതം, വർത്തമാനം, ഭാവി മൂന്ന് കാലത്തും ഒരുപോലെ വിജയശ്രീ ലാളിതമാകുന്നത് ഇവിടെ ധർമ്മം മാത്രമേ ഉള്ളൂ. അത് സനാതനം, എക്കാലത്തും ഒരുപോലെ നിൽക്കുന്നതാ. ആ ധർമ്മത്തിനെ രക്ഷിച്ചാലേ അത് നമ്മളെ രക്ഷിക്കുള്ളൂ. ധർമ്മത്തിനെ ഉപേക്ഷിച്ചാലോ, അതിനെ ഹിംസിച്ചു എന്നിരിക്കട്ടെ, അത് നമ്മളെയും ഹിംസിക്കും. നീ പറയുന്ന വാക്ക്, നിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ലക്ഷ്യം ഇതൊക്കെ വാസ്തവത്തിൽ അധർമ്മമാണ്. അധർമ്മമാണെങ്കിൽ എന്തുവരും? ഇത് നടപ്പിലാക്കാൻ പുറപ്പെടുമ്പോൾ, നടപ്പിലാക്കിയാൽ അതിന് ശേഷം അത് പിന്തുടരുന്നവനെ ഹനിക്കും. ധർമ്മയേവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. അപ്പോൾ ഒരിക്കലും ഇത് നമുക്ക് ചേർന്നതല്ല. നൈഷധർമ്മ സനാതന മൈവം വോച പ്രജാപാല. എൻ്റെ പൊന്നുമോനെ, നീ ഇങ്ങനെ സംസാരിക്കരുത്, ചിന്തിക്കരുത്, ഇതിൻ്റെ പുറകെ പോകരുത്, ഇത് നടപ്പിലാക്കാൻ പരിശ്രമിക്കരുത്. ദൂതശ്ചഹി ഹൃഷികേശ സംബന്ധീച പ്രിയശ്ശന അപാപ കൗരവേയേഷു സകഥം ബന്ധമർഹതീ. നോക്കൂ, ഈ സംസാരത്തിൽ നിങ്ങൾ കാണുന്നത് എന്താ? തിരിച്ചും മറിച്ചും ഓരോ വാക്കിനും അതിന് ഉപോദ്ബലകമായ യുക്തിയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്.
ദുര്യോധനൻ പറയാൻ, ദുര്യോധനനുണ്ട് യുക്തി, ഇത്ര നാൾ ഞങ്ങൾ കലഹത്തിൽ കഴിഞ്ഞുകൂടി, ആ കലഹത്തിനെ ഇപ്പോൾ സൗഹാർദ്ദം കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല, ഞങ്ങൾ കലഹികളായിരുന്നു, ശത്രുക്കളായിരുന്നു, ഞാൻ ശത്രുവാണ് അറ്റ്ലീസ്റ്റ്, അവരെ ശത്രുവായിട്ട് കാണുന്നു, അപ്പം അതിനെ ഇപ്പം ഇത്രത കൊണ്ട് പരിഹരിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ശരിയല്ല എന്നാണ് അങ്ങോരുടെ യുക്തിവാദം. അങ്ങനെ എല്ലാറ്റിനും ഉണ്ടല്ലോ യുക്തി. ഇപ്പം നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതിക്കാർക്ക് തൊട്ടതിനൊക്കെ അവർക്കും ഉണ്ട് യുക്തി, അവർക്കും ഉണ്ട് യുക്തി. ഇപ്പം പണക്കാരാണ്, ആ പണക്കാരെ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവരുടെ ജീവൻ ഒടുക്കാൻ ഒരു വിഷമവും ഇല്ല എന്ന് പറയുന്ന യുക്തിക്കാരും ഉണ്ട് ഇവിടെ. അങ്ങനെ യുക്തി എവിടെ നിന്നും പഠിച്ചെടുക്കാം, അതിൽ തർക്കിയതാം മാ കുതർക്കിയതാം എന്നാണ് പ്രമാണം. തർക്കിക്കാം, പക്ഷേ കുതർക്കമാകരുത്. രണ്ട് യുക്തികളിലും നോക്കി ഏതാണ് സ്വീകാര്യം, ഏതാണ് അസ്വീകാര്യം, ഏതാണ് ക്ഷേമകരം, ഏതാണ് അക്ഷേമകരം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ പറയുകയാണ്, ദൂതശ്ചഹി ഹൃഷീകേശ സംബന്ധീച പ്രിയശ്ചനഹ. കൃഷ്ണൻ ഇവിടെ എന്ത് രൂപത്തിലാണ് വരുന്നത്? ഇവിടെ ദൂതനായിട്ടാണ് വരുന്നത്. ദൂതൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആ ദൂതനെ മുമ്പ് പറഞ്ഞ മാതിരി ദൂതനായിട്ട് തന്നെ സ്വീകരിക്കണം. അദ്ദേഹം നമ്മുടെ ശത്രുവല്ല. ശത്രുപക്ഷം നിനക്ക് തോന്നുമായിരിക്കാം പാണ്ഡവന്മാരവിടെ ഉണ്ടെന്ന്, അവരല്ല വരുന്നത്. ഇവിടെ സംസാരിച്ച് നമ്മുടെ അഭിപ്രായം ആരാഞ്ഞ് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഒരു ദൂതൻ, ആ ദൂതനെ നമുക്ക് ഇൽട്രീറ്റ് ചെയ്യാൻ, തെറ്റായി പെരുമാറാൻ പാടില്ല. ഹൃഷീകേശ, ഹൃഷീകേശൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഹൃഷീകാണാം, ഇന്ദ്രിയങ്ങളുടെ എല്ലാം അധിപതിയാണ് അദ്ദേഹം. നിനക്കാണെങ്കിലും ഇന്ദ്രിയങ്ങൾ അധീനത്തിലില്ല, മനസ്സിലാണെങ്കിൽ ദുര, അത്യാർത്ഥി, കുശുംബ്, കുനിഷ്ഠ ഇതൊക്കെയാണ് നിൻ്റെ മനസ്സിൽ, അത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. കൃഷ്ണൻ അങ്ങനെയല്ല, ഇന്ദ്രിയങ്ങളിൽ നിയന്ത്രണമുണ്ട്, മനസ്സിൽ നിയന്ത്രണമുണ്ട്, ബുദ്ധിക്ക് നല്ല തെളിച്ചമുണ്ട്, അങ്ങനെ എല്ലാവർക്കും നല്ലതാലോചിച്ച് പ്രവർത്തിക്കുന്നവനാണ്, ഒരാളും അദ്ദേഹത്തിൻ്റെ ശത്രുവായിട്ടില്ല. അങ്ങനെയുള്ള ഹൃഷീകേശൻ സംബന്ധീച്ച പ്രിയശ്ചനഹ, നമുക്ക് സംബന്ധം, രക്തബന്ധമുള്ള ആളാണ്. പിന്നെയോ പ്രിയശ്ച, നമുക്ക് വേണ്ടപ്പെട്ടവൻ, നമ്മളും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവനാണ്. നിങ്ങൾ രണ്ടാളും കൂടി യുദ്ധത്തിന് മുമ്പ് സഹായം തേടി കൃഷ്ണൻ്റെ അടുത്ത് ചെന്നുല്ലോ. നീയും അർജുനനും രണ്ടുപേരും ദ്വാരകയ്ക്ക് പോയില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് എന്തുണ്ടായി? തൻ്റെ കയ്യിലുള്ള ആ സഹായം എന്തുണ്ടോ അത് രണ്ടായിട്ടാ പങ്കുവച്ചു. ഒരു ഭാഗത്ത് ആയുധമേന്താതെ യുദ്ധം ചെയ്യാൻ നിശ്ചയിക്കാതെ നിൽക്കുന്ന കൃഷ്ണൻ, മറുഭാഗത്തോ നാരായണീ സേന മുഴുവനും എന്നാ പറഞ്ഞത്. അങ്ങനെ രണ്ട് പങ്കുവെച്ച നിങ്ങളോട് എടുത്തോളാൻ പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ള പങ്ക് നിനക്ക് കിട്ടി. എന്ത്? നാരായണീ സേന മുഴുവനും. അപ്പം അദ്ദേഹം ബന്ധുവാണ്, പ്രിയനാണെന്ന് ഞാൻ പറയുന്നതിൽ നിനക്ക് ഒരു വാക്ക് എതിർക്കാനില്ല. നമ്മുടെ സംബന്ധിയാണ്, നമ്മുടെ ബന്ധുവുമാണ്, പ്രിയനുമാണ്. അപാപ കൗരവേയേഷു, ഇനി അദ്ദേഹം കൗരവന്മാർക്ക് ഇരു കൂട്ടർക്കും അപായം ചെയ്യില്ല, ഒരിക്കലും അകൃത്യം ചെയ്യില്ല. ഒരാളെയും അനാവശ്യമായി നശിപ്പിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഒരു തോന്നൽ ഈ കൃഷ്ണൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അന്ന് കൃഷ്ണനോട് പോയി സംസാരിച്ച് കൃഷ്ണൻ തൻ്റെ നാരായണീ സേനയെ മുഴുവനും നിനക്ക് തന്നപ്പോൾ ആ ഒരൊറ്റ പ്രവൃത്തിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കൃഷ്ണന് നിന്നെ സംബന്ധിച്ച് എന്താണ് മനസ്സിലിരിപ്പെന്ന്. സ കഥം ബന്ധമർഹതി, അങ്ങനെയുള്ള ഒരാളെ ബന്ധിക്ക്, എന്തിന്, എന്താ ആവശ്യം? അദ്ദേഹത്തിന് പറയാനുള്ളത് പറയുക, യോജിക്കുകയാണെങ്കിൽ യോജിക്കുക, പറ്റില്ലെങ്കിൽ യോജിപ്പില്ല എന്ന് പറയുക, എന്നിട്ടോ ചായയും പലഹാരവും ഒക്കെ കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞയക്കുക. ഇതല്ലേ നമുക്ക് ആവശ്യം? അദ്ദേഹത്തിനെ പിടിച്ച് കെട്ടേണ്ട ചോദ്യം ഇവിടെ എവിടെ വരുന്നു? നമ്മുടെ ശത്രുക്കൾ ആരാ? നീ ആരെയാ ശത്രുക്കളായിട്ട് കാണുന്നത്? ആരുടെ കൂടെയാണ് നിനക്ക് സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്? കൃഷ്ണൻ്റെ കൂടെയല്ലല്ലോ, പാണ്ഡവന്മാരുടെ കൂടെയല്ലേ? അപ്പോൾ ആ പാണ്ഡവന്മാരല്ല വരുന്നത്, അത് നീ മനസ്സിലാക്കണം. ഒറ്റയ്ക്ക് വരുന്ന ഒരു ദൂതൻ. അപ്പോൾ അദ്ദേഹം ഇവിടെ കടന്നു വരണത് എന്താ? സൗഹാർദ്ദത്തോടുകൂടി സ്വീകരിച്ച് പറയാനുള്ളത് പറയും, കേൾക്കാനുള്ളത് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് വരിക. അതിനുള്ള ഒരു അവസരം ഒരുക്കുന്നതൊഴികെ കെട്ടുന്ന ചോദ്യേ വരണില്ല. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? പിതാമഹൻ ഈ നടന്നിടത്തോളം സംസാരം കേട്ടു. ധൃതരാഷ്ട്രൻ ചോദിച്ചു, പക്ഷേ കണിശമായിട്ടൊന്നും പറഞ്ഞില്ല. കൃഷ്ണന് ബന്ധിക്കുന്നത് ശരിയല്ല, ബന്ധം അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഭീഷ്മൻ അറിയാം ദുര്യോധൻ്റെ മനസ്സിലിരിപ്പം എന്താണ്, ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ, ധൃതരാഷ്ട്ര മഹാരാജാവ് തന്നെ സ്വന്തം അച്ഛൻ തന്നെ പറഞ്ഞാൽ നിൽക്കുമോ എന്നൊക്കെ അറിയാം. അപ്പോൾ ഭീഷ്മൻ ഉടനെ സംസാരിച്ചു, എന്താ അത്? പരീതസ്തവ പുത്രോയം ധൃതരാഷ്ട്ര സുമന്ദധീഹി വൃണോത്യനർത്ഥം നൈവാർത്ഥം യാച്യമാനഃ സുഹൃജ്ജനൈഹി. പരീതസ്തവ പുത്രോയം
ധൃതരാഷ്ട്ര സുമന്ദധീഹി. ധൃതരാഷ്ട്രൻ്റെ പുത്രനുണ്ടല്ലോ ഈ ദുര്യോധനൻ. പരീതസ്തവപുത്രോയം. എന്താ ഞാൻ പറയുക? കാലം കാലം ഒരു നിലയ്ക്ക് കാലം തന്നെ ചുറ്റിയിരിക്കുക. ചുറ്റിയിട്ട് ബുദ്ധിയൊക്കെ പഴച്ചു, മനസ്സൊക്കെ പഴച്ചു. കാണുന്നതും കേൾക്കുന്നതും ഒന്നും വേണ്ടതുപോലെ ഗ്രഹിക്കാനോ ചിന്തിക്കാനോ ഒന്നും പറ്റണില്ല. അങ്ങനെ കാലം തന്നെ പഴച്ച ഒരു നിലയിലാണ്, ഗതികേടിലാണ് ഇപ്പോൾ ആ മകൻ. സുമന്ദധീഹി, എന്താ പറയുക? ഏറ്റവും വലിയ മന്ദബുദ്ധിയാണ്, മുട്ടാളൻ. എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറില്ല. അവൻ മാത്രമേ ഇവിടെയുള്ളൂ ഈ സദസ്സിൽ. അവനേക്കാൾ മുതിർന്നവർ എത്ര പേരുണ്ട്? ഒരു ഭാഗത്ത് അച്ഛൻ, പിതാമഹനിപ്പുറത്തുണ്ട്, പഠിപ്പിച്ച ദ്രോണാചാര്യരുണ്ട്, പോരാത്തതിന് നീതിജ്ഞനായിരിക്കുന്ന വിദുരനുമുണ്ട്, ദ്രോണാചാര്യരുണ്ട്. എല്ലാവരും ഉള്ളപ്പോഴാണ് അവൻ്റെ ഈ ധിക്കാരം മുഴുവനും. അവൻ എപ്പോഴെങ്കിലും തന്നെ കുറിച്ച് ചോദിക്കുന്നുണ്ടോ ആരോടെങ്കിലും? എന്താ വേണ്ടത്? കൃഷ്ണനാണ് വരണത്, ദൂതനാണ് വരണത്. എൻ്റെ മനസ്സിലുള്ള അഭിപ്രായം ഇന്നതാണ്, നിങ്ങൾ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യൂ എന്നൊന്നുമല്ല പറയുന്നത്. കൃഷ്ണനെ പിടിച്ച് കെട്ടണമെന്നാണ് അവൻ്റെ പോക്ക്. എവിടെ പോയി കാര്യങ്ങൾ? ഇത് സാധാരണ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്നതാണോ ഇങ്ങനെയുള്ള ആലോചന? അപ്പം അവൻ സുമന്ദധീ, വലിയ ഒരു ജളനാണ്, മൊരടനാണ്, ഷഠനാണ്, ബുദ്ധിയും പഴച്ചിരിക്കുക. വൃണോത്യ അനർത്ഥം നൈവാർത്ഥം യാച്യമാന സുഹൃജനൈ. കൃഷ്ണൻ ഇവിടെ വരണത് എന്തിനാ? യാചിക്കാനാ. എന്തിനു യാചിക്കാൻ? പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് കൊടുക്കണം നമ്മൾ എന്ന് പറയാനാണ് പരമാവധി കൃഷ്ണൻ ഇവിടെ വരുന്നത്. ഈ പാണ്ഡവന്മാരാരാ? സുഹൃത്തുക്കളാണ്, നല്ല മനുഷ്യരാണ് അവർ, സ്വജനങ്ങളുമാണ്, കസിൻ ബ്രദേഴ്സാണല്ലോ, സഹോദരന്മാരുടെ കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികളുടെ ഭാഗം പറയാൻ രാജ്യം അവർക്ക് കിട്ടാനുള്ളത്. അവരെന്ത് ചെയ്തു? ചൂതിൽ തോറ്റു. തോറ്റിട്ട് അവരൊന്നും പറഞ്ഞില്ല. 12 കൊല്ലം ഒരക്ഷരം പറയാതെ കാട്ടിൽ താമസിച്ചു. നിങ്ങളൊക്കെ ആവശ്യപ്പെട്ട പ്രകാരം അജ്ഞാതവാസവും മുഴുവനാക്കി. ആ വേളയിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇനി അവർ കാട്ടിൽ വാസം നടക്കുമ്പോൾ കഷ്ടപ്പെടരുന്ന് കാണണം എന്ന് പറഞ്ഞു പോയ ദുര്യോധനനോട് അവരെന്താ ചെയ്തത്? ഗന്ധർവൻ പിടിച്ച് ബന്ദിയാക്കി തീർത്തു. ആ ബന്ദിയാക്കിയപ്പോൾ വിടൂ എന്ന് പറഞ്ഞ് വിടുവിക്കുക ചെയ്തത് ആര്? യുധിഷ്ഠിരൻ. ആ യുധിഷ്ഠിരൻ്റെ പക്ഷത്തിനോടാണോ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത്, പെരുമാറുന്നത്? ഏത് സമയത്താണ് അവർ നിങ്ങൾക്ക് തെറ്റ് ചെയ്തത്? എന്തെങ്കിലും ഒരെണ്ണം ഒരു പ്ലായല കവുന്നത് എടുത്ത് മലർത്തിയിട്ടില്ല അവർ? അങ്ങനെയുള്ള കൂട്ടരോട് ഒരു ദൂത് പറയാനായി കൃഷ്ണൻ വരുമ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് മണ്ണോ കുറച്ച് ഭൂമിയോ കുറച്ച് ഒരു സംസ്ഥാനമോ എന്തോ ആവശ്യപ്പെടാം. അതിന് വരുന്ന സമയത്ത് അത് കൊടുക്കാതിന് പകരം തരില്ല എന്ന് പറഞ്ഞ് അനർത്ഥം വൃണോതി ന ഏവ അർത്ഥം യാച്യമാന സുഹൃജനൈഹി. നമ്മൾക്ക് സുഹൃത്തുക്കളായിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി യാചന നടത്താൻ വരുന്ന ആളെ പിടിച്ച് കെട്ടിയിടുക എന്ന് പറയുമ്പോൾ എവിടെ പോയി കാര്യം? ഇമം ഉത്പതിവർത്തന്തം പാപം പാപാനുബന്ധിനം വാക്യാനി സുഹൃദാം ഹിത്വാ ത്വമപ്യസ്യാനുവർത്തസേ. ഇമം ഉത്പതിവർത്തന്തം, എന്താ അതിനർത്ഥം? തെറ്റായിട്ടുള്ള ആ കൊടിയ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത് ആര്? ഈ ദുര്യോധനൻ. അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് മുഴുവൻ തകരാറാണ്. ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നത് മുഴുവൻ വിപത്താണ്, നാശകരമാണ്. ഒന്നിലുമില്ല ഒരു മര്യാദ, ഒന്നിലുമില്ല ഒരു നെറിവ്, നേരും നെറിവും ഒന്നും ഇല്ലാത്തവനാ. അങ്ങനെ ഉത്പതിവർത്തന്തം പാപം പാപാനുബന്ധിനം, മഹാപാപിയാണവൻ. പാപകർമ്മങ്ങൾ ചെയ്യുന്നതിൽ മാത്രമേ അവന് താല്പര്യമുള്ളൂ. ആ പാപത്തിന് കൂട്ടുനിൽക്കുന്നവരെയൊക്കെയാണ് അവനിഷ്ടം, വാഴ്ത്തുന്നതുമൊക്കെ. അങ്ങനെ എല്ലാവരെയും കൂടെ നിന്നുകൊണ്ട് വാക്യാനി സുഹൃദാം ഹിത്വാ, ദാ എന്നെ പോലെ ഇവിടെ എത്ര പേരുണ്ട്. അവനെ പഠിപ്പിച്ച ദ്രോണാചാര്യൻ്റെ കഥ ആലോചിക്കൂ. കൃപൻ നിഷ്പക്ഷമതിയായിട്ട് അദ്ദേഹമുണ്ട്, ഞാനും ഉണ്ട്, വിദുരനുണ്ട്. ഞങ്ങളൊക്കെ അവൻ്റെ കൂടെ ഇഷ്ടമില്ലെങ്കിലും ആ ചോറുണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് വിപത്ത് ഒഴിവാക്കണം. ആ ഭാരതവംശം ഹസ്തിനപുരം വേണ്ടതുപോലെ നിലനിൽക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതൊക്കെ പാപാനുബന്ധിനം, അതൊക്കെ വിട്ടിട്ട് പാപം, അതേമാതിരി പാപബുദ്ധിയുള്ളവരോട് കൂടിയിട്ട് ആ ബന്ധം. വാക്യാനി സുഹൃദാം ഹിത്വ, സുഹൃത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും നമുക്ക് ഹിതമിച്ഛിക്കുന്നവനാണ് സുഹൃത്ത്. അങ്ങനെ സുഹൃത്തുക്കളായിരിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവരുടെ വാക്ക് പുല്ല് വില വയ്ക്കാതെ തള്ളി അങ്ങോട്ട് കളഞ്ഞ് ത്വമപ്യ അസ്യാനുവർത്തസേ, നീയും
ഇതിൻ്റെ പിന്നാലെ, ഈ ദുര്യോധൻ്റെ പിന്നാലെ പുത്രപാശം കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യവും. ഇവിടെ നടക്കുന്നത് ധൃതരാഷ്ട്ര നീ സമ്മതിച്ചുകൊണ്ടാണ്, നിന്റെ സമ്മതമില്ലാതെ ഇവിടെ ഒന്നും നടക്കണില്ല. ചൂതുകളിക്ക് വിളിക്കാൻ പുറപ്പെട്ടപ്പോൾ വേണ്ടാന്ന് നീ ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെയും പിന്നെയും മകൻ കരഞ്ഞ് കരഞ്ഞ് കുറേ മുള്ളും കുത്തുമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എന്നാ ആയിക്കോട്ടെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. രണ്ടാമത് വിളിക്കാനും നീ സമ്മതം കൊടുത്തു. എവിടെയാണ് സമ്മതം കൊടുക്കാതെ ഇരുന്നിരിക്കുന്നത്? കണ്ണ് കാണാത്തതിന് ഞാൻ ഒന്നും പറയുന്നില്ല, ചെവി കേൾക്കുന്നുണ്ടല്ലോ, കാര്യം മനസ്സിലാവുന്നില്ലേ? ബുദ്ധി കൊണ്ട് നിനക്ക് കുരുടത്വം ഇല്ലല്ലോ. വാക്യാനി സുഹൃദാം ഹിത്വ ത്വമപ്യ അസ്യാനുവർത്തസേ. അങ്ങനെയുള്ളൊരു മകൻ, ആ മകൻ്റെ പിന്നാലെയാണ് ധൃതരാഷ്ട്ര നിന്റെ പോക്ക് മുഴുവനും. സ്വന്തമായിട്ടൊരു നില ഈ കുരുടൻ അച്ഛനില്ല. ഇങ്ങനെയുണ്ടോ ഒരു കുടുംബബന്ധം? ഇങ്ങനെയുണ്ടോ ഒരു പിതൃപുത്ര ബന്ധം? എന്താ അതിനർത്ഥം? പാപസ്യാസ്യ നൃശംസസ്യ ത്യക്തധർമ്മസ്യ ദുർമദേഹേ നോത്സഹേ അനർത്ഥ സംയുക്താഹ ശ്രോതും വാചഹ കഥഞ്ജന. നോക്കൂ, ഭീഷ്മനാണിത് പറയുന്നത്. ഈ ഭീഷ്മൻ നമ്മുടെ മുൻപിൽ എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്? ആ ചൂത് കളിച്ച് ദ്രൗപദിയെ ദാസിയായി കിട്ടി എന്ന് പറഞ്ഞ് ദുശ്ശാസനൻ അവിടെ ചെന്ന് തലമുടി പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നു സദസ്സിലേക്ക്. രജസ്വലയായിരിക്കുന്ന ദ്രൗപദി, ഒരു വസ്ത്രേ ശരീരത്തിലുള്ളൂ, ഞാൻ രജസ്വലയാണ്, എനിക്ക് ഒരു വസ്ത്രമേ ഉള്ളൂ, എന്നെ കൊണ്ടുപോവരുത് 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 എന്ന് പറഞ്ഞ് ആ സ്ത്രീരത്നം പുലമ്പിക്കൊണ്ടിരുന്നു. കണ്ണും കാതുമുള്ള ദുശ്ശാസനാണ് നിഷ്കരുണം നിഷ്കരുണം പിടിച്ചങ്ങോട്ട് കൊണ്ടുവന്നത്. ആ സമയത്ത് ഭീഷ്മൻ ചോദ്യമൊക്കെ ഉൾക്കൊണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് വ്യക്തമായി പറഞ്ഞു. പക്ഷെ ആ സദസ്സൊന്നും പോയില്ല പോയില്ല. ഇവിടെ ഇപ്പം എന്താ, അതുപോലെയുള്ള ഒരു ആക്രമണ സദസ്സല്ല, ഇവിടെ ആക്രമിക്കാനുള്ളൊരു പ്ലാൻ നടക്കണേ ഉള്ളൂ. ഇവിടെയുള്ളവർ മുഴുവൻ ഒരേ പക്ഷത്തിൽപ്പെട്ടവരാണ്, ബന്ധുക്കളാണ് ബന്ധുക്കളാണ്, ആരാധ്യരായിരിക്കുന്ന മുതിർന്നവരും ഉണ്ട്. അപ്പം ഈ സമയത്ത് അവിടെ എന്താ, അതുപോലെയല്ല. ഭീഷ്മൻ മിണ്ടാണ്ടിരുന്നു മിണ്ടാണ്ടിരുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരു മിണ്ടായില്ല അദ്ദേഹത്തിന്. അദ്ദേഹം പറയണത് നോക്കൂ. പാപസ്യാസ്യ നൃശംസസ്യ ത്യക്തധർമ്മസ്യ ദുർമദേഹേ. ദുര്യോധനെ പറ്റി ഉപയോഗിക്കുന്ന വിശേഷണ ശബ്ദങ്ങളാണ്. അസ്യ പാപസ്യ മഹാപാപി കൊടും പാപി നമ്പർ വൺ, നൃശംസസ്യ പരമദുഷ്ടൻ കാർക്കോടകനാണ്, ത്യക്തധർമ്മസ്യ ധർമ്മം ധർമ്മം മനുഷ്യജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ധർമ്മം. മനുഷ്യൻ എങ്ങനെ സംസാരിക്കണം, എന്തെല്ലാം പദങ്ങൾ ഉപയോഗിക്കണം, എങ്ങനെ ചിന്തിക്കണം, ചിന്തിക്കുന്നതിൽ അനുഭാവം എത്ര വേണം, ഭാവസമന്വിതത്വം എന്തൊക്കെയാണ്, മനുഷ്യൻ്റെ മനസ്സിനെ അലങ്കരിക്കുന്ന മൂല്യങ്ങൾ എന്ത്, ധന്യതകൾ എന്ത്, അച്ചടക്കങ്ങൾ എന്ത്, നിയന്ത്രണങ്ങൾ എന്ത്, ആദർശങ്ങൾ എന്ത്, ഇതൊക്കെ നമുക്ക് ഓതിത്തരുന്നതാണ് ധർമ്മം. ആ ധർമ്മത്തെപ്പറ്റി സ്വല്പം പോലും പരിഗണനയില്ല ആ സ്വപ്നത്തിൽ പോലും. ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതും ഞാൻ വിചാരിക്കുന്നതുമാണ് ശരി, അത് വിട്ടൊന്നുമില്ല. അടഞ്ഞ അധ്യായമാണ് ധർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ദുര്യോധൻ്റെ മനസ്സിൽ. ദുർമദേഹ എന്ന അവനവൻ്റെ മനസ്സ്, ബുദ്ധിയുണ്ടല്ലോ, അതിലെങ്കിലും കുറച്ച് നന്മയുടെ അംശമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ദുർമദേഹ നോത്സഹേ അനർത്ഥ സംയുക്താഹ ശ്രോതും വാചഃ. ഈ പറയുന്നതിൽ നീതിയോ ന്യായമോ അർത്ഥമോ ആദർശമോ ലക്ഷ്യമോ ഒന്നും തന്നെ ഇല്ലാതെ, അങ്ങനെ അനർത്ഥം ജഡിലം അനർത്ഥ ജഡിലമായിരിക്കുന്ന ഈ വാക്കുകൾ ഞാൻ ഇനി കേൾക്കാൻ തയ്യാറില്ല. ശ്രോതും വാചഃ നോത്സഹേ, എൻ്റെ മനസ്സതിന് സമ്മതിക്കില്ല. ഞാൻ ഹസ്തിനപുരത്തിൻ്റെ സിംഹാസനം ഭദ്രമായി നിലനിർത്തണം എന്നുള്ളൊരൊറ്റ വ്രതത്തോടുകൂടിയാണ് ഇത്രയും കാലം ഇവിടെ ഇരുന്നത്. കല്യാണം കഴിപ്പിക്കേണ്ട സമയത്ത് കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്നു, വേണ്ടതൊക്കെ ചെയ്തു, കുട്ടികളെയൊക്കെ വളർത്തി. അതൊക്കെ കഴിഞ്ഞ് ഈ വയസ്സായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ, ഈ ഈ ദുഷ്ടമൂർത്തിയുടെ വാക്കുകൾ എനിക്ക് ഇനി കേൾക്കാൻ പറ്റില്ല എന്ന്. വാചഃ കഥഞ്ചന, ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും ഇനി എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഞാൻ ദാ പോണു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി ഭീഷ്മൻ. അപ്പം നിങ്ങൾക്ക് തോന്നും എഴുന്നേറ്റ് പോകാതെ ഇനി ഭീഷ്മൻ എന്താ വേണ്ടേ, നീ അത് പാടില്ല എന്ന് പറഞ്ഞാൽ കേൾക്കാനൊരുക്കമില്ല. ഭീഷ്മൻ അവിടെ ആരുമല്ല, മഹാരാജാവാമണ ഒരാള്. ധൃതരാഷ്ട്രൻ വേണം എന്ത് വേണമെങ്കിലും പറയാൻ, നമുക്ക് ഉപദേശിക്കാം ശാസിക്കാം, വളരെ ദയവോടുകൂടി ദയവ് തോന്നത്തക്ക വിധത്തിൽ നമുക്ക് അപേക്ഷിക്കാം.
പക്ഷെ അവസാനം നിശ്ചയിക്കേണ്ട ആളാരാ? ഒരു കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഗംഭീരമായ ഒരു കേസ് വാദിക്കുന്നു, ധാരാളം വക്കീൽമാരുണ്ട്. അവസാനം തീരുമാനം പറയേണ്ടത് ആരാ? ആ ഒരു ജഡ്ജാ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് പ്രമാണം. അങ്ങനെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതിനെതിരെ അപ്പീലില്ല. അപ്പീൽ വേണമെങ്കിൽ റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ കൊടുക്കാം, അവർ പരിഗണിക്കാമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ അപ്പീലില്ല. അതുപോലെ അവസാനം പറയേണ്ടത് ധൃതരാഷ്ട്രനാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും ധൃതരാഷ്ട്രൻ ഇപ്പോൾ കെട്ടണം എന്ന് തീരുമാനിച്ചാൽ അവിടെ കെട്ടലേ നടക്കുള്ളൂ, ബാക്കി കെട്ടാതെ ഇരിക്കാൻ നടക്കില്ല. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ ഓടിപ്പോയിട്ട് നിൻ്റെ വായ ഞാൻ പൊത്താനാ പോണേ, മിണ്ടരുതെന്ന് പറഞ്ഞ് തടുത്തു നിർത്താൻ ഭീഷ്മൻ എന്താണ് അവകാശം? അതുപോലെ ദുശ്ശാസന്റെ കൈ പിടിക്കാൻ അന്ന് അവകാശം ഉണ്ടായിരുന്നില്ല, അവർ നേടിയെടുത്ത അവകാശമാണ്. യുധിഷ്ഠിരൻ മനസ്സാ കൊടുത്തതുമാണ്. ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ യുധിഷ്ഠിരൻ തയ്യാറില്ല. അവിടെ എതിർത്തിട്ടുണ്ടെങ്കിൽ അത് ആ സ്ഥലത്ത് ഇല്ലാതെ ഇരുന്ന ദ്രൗപദി മാത്രമാണ് എതിർത്തത്. ആ എതിർപ്പിന് വിലയില്ലാന്നും ഉണ്ട് എന്നും രണ്ടഭിപ്രായമാണ് സദസ്സിൽ. ഭീഷ്മൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊടുത്തിട്ടാണല്ലോ മേടിച്ചത്, ആരാ കൊടുക്കാൻ പറഞ്ഞത്? ഞാൻ കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അവസാനം ദുര്യോധനൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു ഒന്നെങ്കിലും സമ്മതിക്കൂ. യുധിഷ്ഠിരൻ ഞങ്ങളുടെ അധിപനല്ല, അധിപനല്ല, നേതാവല്ല, എന്നെങ്കിലും നിങ്ങൾ സമ്മതിക്കൂ, ഞാൻ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. അതിന് സഹോദരന്മാർ തയ്യാറില്ല, അവരുടെ ധർമ്മബുദ്ധി അതിന് സമ്മതിക്കില്ല. യുധിഷ്ഠിരൻ എന്നും ഞങ്ങളുടെ അധിപനായിരുന്നു. ചൂതുവെച്ച് കളിച്ച് നഷ്ടപ്പെടുന്നത് വരെ, പന്തയത്തിൽ തോൽക്കുന്നത് വരെ ഞങ്ങളുടെ അധിപനായിരുന്നു. ഇപ്പം ആരുടെ അധിപൻ എന്ന് എതിരാളികൾ പറയണമെന്നായി, അവർക്കും പറയാൻ പറ്റാണ്ടേ. അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായത്. ആ ഭീഷ്മൻ ഇവിടെ വ്യക്തമായി തൻ്റെ നിലപാട് വ്യക്തമാക്കി. ദുര്യോധനൻ പറഞ്ഞ് കേൾക്കില്ല എന്ന് കണ്ടപ്പോൾ ഇനി ഇവൻ്റെ അനർത്ഥജടിലമായിരിക്കുന്ന വാക്കുകൾ കേൾക്കാൻ ഈ പിതാമഹന് സാധിക്കില്ല എന്ന് പറഞ്ഞ് എണീറ്റങ്ങോട്ട് പോയി സ്ഥലം വിട്ടു. അർജുനൻ അമ്പും വില്ലും താഴത്ത് വെച്ചു. അഹോ എന്ന് സഞ്ജയൻ പറയണമായിരി, ഭീഷ്മ പിതാമഹനിതാ സദസ്സങ്ങട് വിട്ടുപോയി, കൃഷ്ണൻ വന്നിട്ടില്ല, വരാൻ പോണേയുള്ളൂ. പാപസ്യാസ്യ നൃശംസസ്യ ത്യക്തധർമ്മസ്യ ദുർമതേ നോത്സഹേ അനർത്ഥ സംയുക്താഹ ശ്രോതും വാചഃ കഥഞ്ചന. ഇതാണ് അവിടെ നടന്ന സംവാദം. നമ്മൾക്ക് എല്ലാവർക്കും കൃഷ്ണനെ പറ്റി ഒരു ധാരണയുണ്ട്. എന്ത്? പീലി തലയിൽ ചാർത്തി, പുല്ലാങ്കുഴൽ വീഴിച്ച്, വെട്ടയും വെണ്ണയും കട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു കൃഷ്ണൻ, ഭഗവാൻ 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 എന്നിങ്ങനെ നിങ്ങൾ പറയുമല്ലോ, പറഞ്ഞോളൂ, ഒരു വിരോധമില്ല. ഭഗവാനെ സ്തുതിക്കുന്നതാണ്, അത് കൃഷ്ണനായാലും രാമനായാലും ആരായാലും കൊള്ളാം. നമ്മൾ സ്തുതിക്കണു, സ്തുതിയാണ് അവിടെ പ്രമാണം. ഭഗവാൻ എന്ന് പറഞ്ഞ് സ്തുതിക്കണു, അത് മതി. പക്ഷേ ആ കൃഷ്ണൻ ഭാരതത്തിലാണ് ആദ്യം, മഹാഭാരതത്തിലാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ആ കൃഷ്ണൻ എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴേ നമുക്ക് ജീവിതം ജീവിതം അർത്ഥവത്താവുള്ളൂ. വെറും വിശ്വാസം കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. എത്ര വിശ്വാസമുണ്ടോ അത്രത്തോളം വിവേകം വേണം. എത്ര വിശ്വാസ വിവേകങ്ങളുണ്ടോ അത്രത്തോളം വൈരാഗ്യം വേണം. അതോ അനുസരിച്ച് ഭഗവത്ജ്ഞാനം, സത്യജ്ഞാനം അതും വേണം. ഇപ്പം കൃഷ്ണൻ്റെ നിലപാടെന്തായി? കൃഷ്ണൻ മൃഗസ്ഥലത്തിൽ കാലത്ത് എഴുന്നേറ്റ് സന്ധ്യാവന്ദനമൊക്കെ കഴിച്ച് പതിവ് പോലെ പുറപ്പെട്ടത്. അവിടെ പുറപ്പെട്ടപ്പോൾ ഹസ്തനാപുരം മുഴുവനും അലങ്കരിച്ചിരിക്കുക കൃഷ്ണൻ്റെ വരവിന് വേണ്ടി. അവിടെ എല്ലാവരും കൃഷ്ണനെ എതിരേൽക്കാൻ വേണ്ടി പോയി, ദുര്യോധനൻ മാത്രം പോയില്ല. ഭീഷ്മനും ചെന്നു, ദ്രോണനും ചെന്നു, കൃപാചാര്യരും ചെന്നു. മാത്രമല്ല, വൃന്ദാവനത്തിൽ നിന്ന് മധുരയ്ക്ക് പോയ സമയത്ത് പട്ടണവാസികൾ മുഴുവനും അന്ന് കംസനെ എതിരേൽക്കാനില്ല, കംസന് കൊല്ലാൻ പ്ലാൻ ഇട്ടിട്ടാണല്ലോ വിളിച്ചത്. കുബലയാപീഠം ആനയെപ്പോലും അവിടെ നിർത്തിയിരിക്കുകയല്ലേ. അപ്പോൾ പട്ടണവാസികൾ മുഴുവനും കൃഷ്ണനെ കാണാൻ വേണ്ടി വന്നു. അന്ന് ചെറിയ കൃഷ്ണനാണ്, അധികം വയസ്സൊന്നും ആയിട്ടില്ല. ഇന്നിപ്പോൾ പ്രായമായിട്ടുള്ള കൃഷ്ണനാണ്. ആ കൃഷ്ണൻ വരണമെന്ന് കേട്ടപ്പോൾ പട്ടണവാസികൾ മുഴുവനും പുറപ്പെട്ടു. അതെങ്ങനെയാ? വേദവ്യാസൻ പറയാണ്, അവരവരുടെ വാഹനങ്ങളിൽ പുറപ്പെട്ടു, വാഹനങ്ങളില്ലാത്തവർ നടന്നു വന്നു. സർവ്വ ആൾക്കാരും കൃഷ്ണനെ കാണണം, സ്വീകരിക്കണം, വരൂ വരൂ, സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞ് അതിനാണ് പോയത്. ആ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീടുകളൊക്കെ ഒഴിഞ്ഞു അത്രേ, ഒരാളും വീടുകളിലില്ല. ആ ബാലവൃദ്ധം ജനങ്ങളും അവിടെ എത്തിയെന്നാണ് പറയുന്നത്. കുട്ടികളടക്കം എല്ലാവരും പോയി. കൃഷ്ണൻ അങ്ങനെ വന്നു. ഈ കൃഷ്ണന് വരുമ്പോൾ അവരോടൊക്കെ വിശേഷം പറയാനും സംസാരിക്കാനും എന്നുള്ള ഉദ്ദേശത്തിലല്ലോ വരുന്നത്. നേരെ വന്നിട്ട് പോയത് എവിടേക്കാ? ധൃതരാഷ്ട്രൻ്റെ രാജധാനിയിലേക്കാ. ധൃതരാഷ്ട്രൻ്റെ രാജധാനിക്ക് ചെന്നപ്പോൾ
അവിടെ ധൃതരാഷ്ട്രനുണ്ട്, ദ്രോണനുണ്ട്, ഭീഷ്മനുണ്ട്. എല്ലാവരും എണീറ്റു, എണീറ്റു നിന്ന് സ്വാഗതം ചെയ്തു. മഹാപ്രഭോ വരൂ വരൂ എന്ന് പറഞ്ഞു. തഥോ രാജാനമാസാദ്യ ധൃതരാഷ്ട്രം യശസ്വിനം സഭീഷ്മം പൂജയാമാസ വാർഷ്ണേയോ വാഗ്ഭിരഞ്ജസ. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ കൃഷ്ണൻ്റെ ശരിയായ ജീവിതം വിവരിക്കുകയാണ് ശ്രീമദ് ഭാഗവതം. അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥധർമ്മവും ദ്വാരകയിലത്തെ ജീവിതവും ഒക്കെ വിവരിക്കുന്നു ഒരു ഭാഗത്ത് ഭക്തി നിർഭരമായി. ഇവിടെ കൃഷ്ണൻ്റെ മനുഷ്യസ്വരൂപമാണ് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത്. ആ മനുഷ്യനായിരിക്കുന്ന കൃഷ്ണൻ എങ്ങനെ പെരുമാറി എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിയണം. ഇത് രണ്ടും കൂടി ആവുമ്പോഴേ നമ്മുടെ ഭക്തിയുടെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാവുള്ളൂ, നമ്മുടെ ഇതിഹാസ രചനയുടെ ഉദ്ദേശവും ലക്ഷ്യവും നമുക്ക് വ്യക്തമാവുള്ളൂ. തഥോ രാജാനമാസാദ്യ ധൃതരാഷ്ട്രം യശസ്വിനം സഭീഷ്മം പൂജയാമാസ വാർഷ്ണേയോ വാഗ്ഭിരഞ്ജസ. കൃഷ്ണൻ അവിടെ പൂജ ചെയ്യാനായിട്ട് ഒരു സന്നാഹവുമില്ല. കൃഷ്ണൻ അവിടെ അതിഥിയായി ചെന്നിരിക്കുകയാണ്, ദൂത് പറയാൻ വേണ്ടി ചെന്നിരിക്കുകയാണ്. അപ്പം തൻ്റെ കയ്യിലൊന്നുമില്ല, വെറും കൈയാണ്. അപ്പം എന്ത് ചെയ്തു? ഇവരൊക്കെ ബഹുമാന്യരാണ്, ആദരണീയരാണ്, പൂജാർഹരാണ്. അപ്പോൾ ധൃതരാഷ്ട്രനെ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ആസനത്തിലിരുത്തി, ഭീഷ്മനെയും ബാക്കിയുള്ളവരെയും എല്ലാവരെയും ഇരുത്തിയതിന് ശേഷം കൃഷ്ണൻ എന്ത് ചെയ്തു അത്രേ? പൂജയാ അമാസവാർഷ്ണേയോ വാഗ്ഭിഹി അഞ്ജസ. ആദ്യം ചെയ്തത് നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് പൂജിക്കുക. എന്താ ഈ വാക്കുകൾ ഉപയോഗിച്ച് പൂജ? അതന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു അർച്ചന നടത്തുമ്പോൾ എന്താ വാക്കുകൊണ്ടുള്ളതാണല്ലോ അർച്ചന. പുഷ്പം എടുത്തിടുന്ന സമയത്ത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വീര്യ പരാക്രമങ്ങളോ യോഗ്യതകളോ കാരുണ്യമോ എന്തൊക്കെയുണ്ടോ ആ ഗുണമൂല്യങ്ങളെല്ലാം ഓതുന്നതായ നാമാവലി പറഞ്ഞ് അർച്ചനയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ വാസ്തവത്തിൽ ഈ അർച്ചന ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടത് എന്താ? നമ്മുടെ വാക്കിൽ നിന്ന്, വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ്. അപ്പോൾ വാഗ്ഭിഹി, വാക്കുകൾ കൊണ്ട് എല്ലാവരെയും ഒരുപോലെ പൂജിച്ചു കൃഷ്ണൻ. ആ മര്യാദ കാണിച്ചത് ഒരു സ്ഥലത്ത് പോയാൽ എന്ത് വേണം, എങ്ങനെ പെരുമാറണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇത് കൃഷ്ണൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന വ്യാസദേവൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഭാരതപ്രജകൾക്ക് മുഴുവനും അദ്ദേഹം മാർഗദർശനം, മാനദണ്ഡം ഉദാഹരണ സഹിതം പറഞ്ഞു തെളിയിച്ചു കൊടുക്കുക. വിദ്യാ ദദാതി വിനയം എന്നാണ് നമ്മുടെ മഹാവാക്യം. അറിവുള്ളവൻ വിനയത്തോടു കൂടിയേ പെരുമാറുള്ളൂ. എവിടെ ചെന്നാലും കാലുമ്മ കാലു കയറ്റി വിളിക്കാതെ തന്നെ ഒരു കസാരയിൽ കടന്നങ്ങട് ഇരിക്കുകയല്ല. അവിടെ പോയാൽ ആരുണ്ട്, എന്തുണ്ട് എന്ന് നോക്കുക. എവിടെയാണ് ഇരിക്കേണ്ടത്, ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം. നമ്മൾ പോകുന്നത് വേറെ ഒരു സ്ഥലത്താണ്, നമ്മുടെ സ്ഥലത്ത് എങ്ങനെ വേണമെങ്കിൽ ഇരുന്നോളൂ, ആരും ചോദിക്കില്ല. ഒരാളുടെ മുൻപിൽ നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ നോട്ടം, ഇരിപ്പ്, എല്ലാ തരത്തിലുള്ളതും ഗണിക്കപ്പെടും, ഗണിക്കപ്പെടും. നമ്മൾക്കിവിടെ ഈ അഷ്ടമംഗല്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം കേരളത്തിലുണ്ട്. ദേവകാര്യത്തിന് പോലും പ്രശ്നം വയ്ക്കുമ്പോൾ അഷ്ടമംഗല പ്രശ്നം വളരെ വിശേഷമാണ്. ആ അഷ്ടമംഗല പ്രശ്നത്തിന് ജ്യോതിഷിയെ ക്ഷണിക്കുന്ന സമയത്ത് ആ പോകുന്ന ആൾ വെറും കൈയോടുകൂടി പോവില്ല, ഒരു കെട്ട് വെറ്റില, ബാക്കിയുള്ളത് പാക്ക് ഇതൊക്കെ ആയിട്ടാണ് പോവുക. കയ്യിൽ എത്രയോ ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കരിച്ചിട്ടൊക്കെയാണ് വിളിക്കുക. അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് ദാ ഇന്നൊരു പ്രശ്നം നടത്തുന്നുണ്ട്, അതിന് താങ്കൾ വരണം എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ അഷ്ടമംഗല പ്രശ്നം ചർച്ച ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് അവർ പറയണത് എന്താ? ഈ പൃച്ഛകൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു വന്നൂല്ലോ. ആ വന്നിട്ടുള്ള ആ പൃച്ഛ എന്നാണ് അതിന് പറയുക. ആ ഒന്നുകിൽ ഒരു കാര്യം പറയുക, ഞങ്ങളുടെ നാട്ടിൽ ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന കാര്യത്തിന് വേണ്ടി ഒരു അഷ്ടമംഗല പ്രശ്നം വയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുകയാണ്, ഭവാനെ കിട്ടണം, വരണം എന്ന്. അത് ഞങ്ങൾക്ക് വേണ്ടതുപോലെ വന്ന് നടത്തി തരണേ എന്ന് പറഞ്ഞ് ഒരപേക്ഷ സമർപ്പിക്കാനാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ആ പോക്ക്, ഇരിപ്പ്, കയ്യിലുള്ള സാധനം വലത്ത് ഭാഗത്ത് വെച്ചോ ഇടത്ത് ഭാഗത്ത് വെച്ചോ, അത് രണ്ട് കയ്യോടുകൂടി വെച്ചോ ഒരു കയ്യോടുകൂടി വെച്ചോ, ഉപയോഗിച്ചത് ഏതാ കയ്യ്, എന്നെ എങ്ങോട്ട് നോക്കിയിട്ടാണ് നമസ്കരിച്ചത്, ഒരാളെ ഇരിക്കണു, വല്ല വിധവും നമസ്കരിക്കുകയല്ല. നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ തല കിഴക്കോട്ട് പോകണോ അതോ തെക്കോട്ട് പോകണോ എന്ന് അറിഞ്ഞു വേണം. അവിടെ അങ്ങോട്ട് ചെന്നു നമസ്കരിച്ചു, അതെങ്ങനെയാണ് ശരിയാവുക? എന്നാൽ ജ്യോതിഷന്മാരോ ബാക്കിയുള്ളവരോ ഇരിക്കുമ്പോഴോ വല്ലവരും കാണാൻ വരും. അപ്പം നമ്മൾ എവിടേക്ക് നോക്കിയിരിക്കണം എന്ന് അവർക്കും ഉണ്ടൊരു പ്രമാണം. അപ്പോൾ വേണ്ടതുപോലെ ഇരുന്നാൽ നമ്മൾ നമസ്കരിച്ചാൽ അതിൽ തെറ്റുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ആലോചിച്ച് വേണം ചെയ്യാൻ. ഇതൊന്നുമില്ലാതെ ഒരു മുരടനെ പോലെ പെരുമാറിയാലോ, വിളിച്ച കാര്യമൊക്കെ തകരാറല്ലോ.
അപ്പൊ അവര് ആ പൃച്ഛയെ പറ്റി വളരെയധികം പരാമർശം നടത്തി അതിൻ്റെ ഫലങ്ങൾ പറയാറുണ്ട്. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? അവിടെ പോയിട്ട് പെട്ടെന്ന് ഇരുന്നൊന്നുമില്ല, ധൃതരാഷ്ട്രനും കൂട്ടരും എണീറ്റു, ഭീഷ്മനൊക്കെ. അപ്പൊ അവര് ആദ്യം വാക്കുകൊണ്ട് വേണ്ടതുപോലെ വാഗ്ഭിരഞ്ജസ പൂജയാമാസ എന്നാ പറയുന്നത്. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? അവിടെ പോയി അവരെ പൂജിച്ചു, പൂജിച്ചു വാക്കുകൾ കൊണ്ട്. അപ്പൊ അവരെ വേണ്ടതുപോലെ എന്തൊക്കെ പറഞ്ഞ് സ്തുതിവചനങ്ങളോ ഗുണവചനങ്ങളോ എന്തുണ്ടോ അതൊക്കെ പറഞ്ഞ് സ്തുതിച്ചു. തഥോ രാജാനമാസാദ്യ ധൃതരാഷ്ട്രം യശസ്വിനം സഭീഷ്മം പൂജയാമാസ വാർഷ്ണേയോ വാഗ്ഭിരഞ്ജസ. അത് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്തു? ഈ അതിഥികൾ പ്രധാനപ്പെട്ട മംഗളാവസരങ്ങളിൽ വന്നാൽ അവർക്ക് ആദ്യം എന്താ ചെയ്യുക? കുറെ വഴി നടന്നിട്ടൊക്കെ വരുന്നുണ്ടാവും. ഇപ്പൊ രഥത്തിൽ വന്നാലും രാജധാനി വലിയ രാജധാനിയാ, അതിൽ കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടായി എന്ന് വരാം, രഥം ഇങ്ങടൊന്നും എത്തില്ല. അപ്പൊ അത് കടന്ന് 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 ഇങ്ങനെ വരുമ്പോഴേക്കും കുറെ നടന്നിട്ടുണ്ടാവും, ക്ഷീണുണ്ടാവും, ചിലപ്പോൾ വയർത്തിട്ടുണ്ടാവും. അപ്പൊ വന്നവർക്ക് പ്രധാനപ്പെട്ട ഒരു ഡ്രിങ്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അത് വെറും ഡ്രിങ്കല്ല, കുടിക്കാൻ മാത്രമല്ല, കുറച്ചിങ്ങനെ കനപ്പെട്ടതും അതിലുണ്ടാവും മനസ്സുള്ളത്. അതാണ് ഈ മധുപർക്കം എന്ന് പറയുന്നത്. ഏറ്റവും നല്ലത് എന്താ ശരീരത്തിന് നല്ലതായിട്ടുള്ളത്? പാലും പഴവും പഞ്ചസാരയും കൂടിയിട്ട് കൊടുക്കുക. അപ്പൊ ആദ്യമായിട്ട് കൃഷ്ണന് മധുപർക്കവും ബാക്കിയുള്ളതുമെല്ലാം കൊടുത്ത് കൃഷ്ണനെ സൽക്കരിച്ചു അത്രേ അവര്. അവിടെ ആരുണ്ട്? ധൃതരാഷ്ട്രൻ, ഭീഷ്മൻ മുതലായിട്ടുള്ളവരെല്ലാവരും. എന്നിട്ട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു, ഒരു മുഖപുര എന്നുള്ള നിലയ്ക്ക്. ഞാൻ വന്നിരിക്കുകയാണ്, താമസിക്കാതെ ഞാൻ കാണാം, സംസാരിക്കാം എന്ന് പറഞ്ഞ് വന്നത് ഹസ്തിനപുരത്തിലാണല്ലോ. അപ്പൊ അവിടെ ധൃതരാഷ്ട്രനെ കാണേണ്ടത് ഒരു ആവശ്യമാണ്. ധൃതരാഷ്ട്രനെയും ഭീഷ്മനെയും എല്ലാം കണ്ടതിന് ശേഷം നേരെ ചെന്നത് വിദുരൻ്റെ പാർപ്പിടത്തിലേക്കാണ് ചെന്നത്. എന്താ വിദുരൻ്റെ പാർപ്പിടത്തിലേക്ക് ചെന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിക്കേണ്ടതാ. വ്യാസദേവനാണല്ലോ ഈ എഴുതുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് എഴുതുന്നതിലും ശരിയായ ഒരു സൂചനയും അതിൽ നമ്മൾക്ക് പെട്ടെന്ന് വാക്കുകളിൽ മനസ്സിലാക്കുന്നതിൽ കവിഞ്ഞ് അർത്ഥവും സൂചനയും ഒക്കെ ഉണ്ടാവും. അവിടെ ആദ്യം പോയാൽ കാണേണ്ടത് ആരെയാ? ധൃതരാഷ്ട്ര മഹാരാജാവിന്. കൂട്ടത്തിൽ ഭീഷ്മ പിതാമഹനും ഉണ്ടായിരുന്നു, വേറെ ചിലരും ഉണ്ടാവാം. അത് കഴിഞ്ഞാൽ ഞാൻ വന്നിട്ടുണ്ട് എന്നുള്ളത് അനൗൺസ് ചെയ്യുക, പോയ കാര്യം മനസ്സിലാക്കി കൊടുക്കണതാണ് ഉദ്ദേശം. പെട്ടെന്ന് സന്ധ്യസംഭാഷണം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് വാക്കുകളിൽ തീരുന്നതല്ല. സംഭാഷണം തുടങ്ങിക്കഴിഞ്ഞാൽ കൃഷ്ണന് പറയാനുള്ളത് പറയും, അവർക്ക് പറയാനുള്ളത് പറയും, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അതൊക്കെ കഴിയുമ്പോൾ അതിന് നല്ലൊരു അവസരവും സൗകര്യവും വേണം. ഇതിപ്പോൾ വന്ന നിലയ്ക്ക് നേരെ മഹാരാജാവിനെ അറിയിപ്പിച്ച് അവിടുന്ന് അങ്ങോട്ട് പോയി. പോയപ്പോൾ വിദുരൻ്റെ അടുക്കലേക്ക് ചെല്ലുക ചെയ്തത്. ഈ വിദുരൻ ഹസ്തിനപുരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു നിലയ്ക്ക് ബന്ധപ്പെട്ടാണെങ്കിലും ഒരു ദാസീപുത്രനാണല്ലോ. അദ്ദേഹത്തിൻ്റെ അറിവും മഹാത്മ്യവും ഒരു ഭാഗത്ത്, പക്ഷേ രാജധാനിയിലോ രാജവംശത്തിലോ അതിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ലല്ലോ. പക്ഷേ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം വിദുരൻ ആരാധ്യനാണ്. ആ ആരാധ്യനായിരിക്കുന്ന വിദുരനെ പ്രത്യേകിച്ചും പോയി കാണണം എന്ന് തോന്നി കണ്ടു. വിദുരൻ സ്വീകരിച്ചു, സത്കരിച്ചു, കുറച്ചു നേരം ഇരുന്നു, അല്പം സംഭാഷണമൊക്കെ കഴിഞ്ഞു. അധികം സമയം ചെലവ് ചെയ്യാൻ ആ സമയത്ത് സമയമുണ്ടായിരുന്നില്ല. അങ്ങനെ നേരിട്ട് പോയതെന്താ? കുന്തിയോട് കുന്തിയെ കാണാനാ. അത് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു യുധിഷ്ഠിരൻ. ഞങ്ങളെ പെറ്റു വളർത്തിയതിൻ്റെ പേരിൽ എത്രയാണ് ഞങ്ങളുടെ അമ്മ കഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ കഷ്ടപ്പാട് തീരേണ്ട കാര്യം ഇപ്പോഴും കാണുന്നില്ല. ഇപ്പോഴും കാര്യങ്ങൾ ഞങ്ങൾ പോയി, കാട്ടിൽ പോയി താമസിച്ചു, വനവാസം കഴിഞ്ഞു, അജ്ഞാതവാസവും കഴിഞ്ഞു, എന്നിട്ടും ഭൂമി തിരിച്ചു തരുന്നില്ല, രാജ്യം തിരിച്ചു തരുന്നില്ല. ഇപ്പം അങ്ങ് പോവാണ് അതിന് ദൂതിന് വേണ്ടിയിട്ട്. അപ്പോഴും എൻ്റെ മനസ്സിലുള്ള വിചാരം എന്താ? ഈ ചോരക്കളം ഒഴിവാക്കുക, വല്ല വിധവും സമാധാനമായിട്ടിരിക്കുക. നമ്മുടെ ജീവിതം ത്യാഗമല്ലേ, ധർമ്മമല്ലേ, എത്ര വേണമെങ്കിൽ വിട്ടുകൊടുത്ത് ഒതുങ്ങി ജീവിക്കുക എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ പറഞ്ഞയക്കുന്നത്. ഇതിലൊക്കെ കഷ്ടപ്പെടുന്നത് നമ്മുടെ അമ്മയാണ്, ഞങ്ങളൊക്കെ പുരുഷന്മാരാണ്. ആ പുരുഷവീര്യം ഞങ്ങൾക്കുണ്ടാവും. അമ്മ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടവളല്ല. എത്ര കാലമായി പെറ്റത് മുതൽക്ക് ഈ ദുരിതം തന്നെ. ആദ്യമേ മുതൽക്ക് അച്ഛനില്ലാതെ വളർന്ന കുട്ടികളാണ് ഞങ്ങളൊക്കെ. അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തീരേണ്ട കാര്യമില്ല. കാര്യം എൻ്റെ ധർമ്മബുദ്ധിയാണ് അതിന് കാരണം എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ആ അമ്മയെ പ്രത്യേകിച്ചും കണ്ട് കുശലാന്വേഷണം ഒക്കെ നടത്തി അമ്മയ്ക്ക് പറയാനുള്ളത് എന്താന്ന് കേട്ടു വരണേ എന്ന് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുന്തി കൃഷ്ണനെ കാണേണ്ട താമസം കെട്ടി അങ്ങോട്ട് പിടിച്ച് കരയാനാ തുടങ്ങിയത്. അങ്ങനെയുണ്ടല്ലോ, മനസ്സ് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ
ഇഷ്ടമുള്ള ആൾക്കാരെ കണ്ടാൽ ആ കാണുന്ന സമയത്ത് സംഘർഷത്തോടു കൂടിയിരുന്ന മനസ്സിന് ആ സംഘർഷം പോവാൻ കണ്ണുനീരിങ്ങനെ വാർക്കണത് ഒരു സ്വാഭാവികമാണ്. പ്രകൃതി തന്നിട്ടുള്ള ഒരു വിശേഷമാണ്. മനുഷ്യർക്ക് ഈ ടിയർ ഗ്ലാൻസ് എന്ന് പറയുന്നതുള്ളൂ, മൃഗങ്ങൾക്ക് അത്രയില്ല. അവർ ശബ്ദം കൊണ്ടാണ് കൂടുതൽ കരയുക. നമുക്ക് കണ്ണുകൊണ്ട് കരയാൻ സാധിക്കും. കുന്തി കരഞ്ഞു. അതിനുശേഷം കുന്തി പറയുകയാണ്, എനിക്ക് ആദ്യമായിട്ട് കൃഷ്ണ ഓർമ്മ വരുന്നത് ദ്രൗപതിയാണ്. എൻ്റെ മക്കളെക്കാളും എനിക്ക് അവളെ ഇഷ്ടം. അവൾ എത്ര കഷ്ടപ്പെട്ടു ഈ കുട്ടികളെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ. അർജുനെയാ കല്യാണം കഴിച്ചത്, എന്നിട്ട് ഞാനാ പറഞ്ഞത് അഞ്ചാൾക്കും കൂടി ആയിക്കോട്ടെ ആ സമ്മാനം. ആ അഞ്ചാളിൽ ഒറ്റ ആൾ പോലും അവരെ അവളെ രക്ഷിക്കാൻ അന്നുണ്ടായിരുന്നില്ല. കൃഷ്ണനോ, കൃഷ്ണനാണെങ്കിൽ ആ സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു രക്ഷയുമില്ലാതെ അവൾ എത്ര കഷ്ടപ്പെട്ടു. ഇതിനുള്ള കാരണം എന്താ? എൻ്റെ മക്കളുടെ ഭാര്യ ആയതുകൊണ്ട്, പുത്രവധു ആയതുകൊണ്ടാണ്. അവളാണ് ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടവളും ആദരണീയയും ആയിട്ടുള്ളവൾ. മക്കളെക്കാളും ഇഷ്ടമാണ് ഈ വർത്തമാനം. ദ്രൗപദി എങ്ങനെയായാലും ഒന്ന് അറിയിക്കണം. അവസാനം സംസാരം നിർത്തുന്നതിന് മുൻപ് പറയുകയാണ്, ഇതൊക്കെയാണ് പ്രേക്ഷകരെ ഭാരതത്തിൻ്റെ കാതൽ, കഴുമ്പ്. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ദാ, ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാവുന്നത്? ഓരോ രംഗവും വിവരിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന സംഭാഷണം, അതിന് എത്രയെത്ര വശങ്ങളുണ്ട്, എത്രയെത്ര മാനദണ്ഡങ്ങളുണ്ട്, ആരാരെങ്ങനെ ചിന്തിക്കണു. ഇങ്ങനെ വിടംബ്യതേ ഭിന്നരുചിർ ഹി ലോകഹ എന്നൊരു ആപ്തവാക്യമുണ്ട്. ഈ ലോകം ഭിന്നരുചിയാണത്രേ. പലതരത്തിലാണ് മനുഷ്യൻ്റെ പ്രവണതകളും ആശകളും അഭിലാഷങ്ങളും ആച്ചിലുകളും കുതിപ്പുകളുമെല്ലാം. അതുകൊണ്ടാണ് ഈ ലോകം കഷ്ടപ്പെടുന്നത് എന്ന്. മൃഗങ്ങൾ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ കഷ്ടപ്പാടുണ്ടാവില്ല. ഈ മനുഷ്യരാശി, ഭിന്നരുചിയായിരിക്കുന്ന മനുഷ്യരാശി ഇവിടെ വാഴുന്നത് കൊണ്ടാണ് സർവ കഷ്ടപ്പാടും. ആരെങ്കിലും ഇപ്പൊ പുലിയുടെ ഒരു ജീവചരിത്രം എഴുതുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആനയുടെ ആണെങ്കിലും എഴുതാൻ പറ്റില്ല. ഈ മനുഷ്യൻ്റെ വാക്കും പോക്കും ചിന്തയും വികാരവും അവിടെയാണ് ഈ കുഴപ്പം മുഴുവനും. ആ സംസ്കാരം എന്ന് പറയുന്നത് അതാ. ആ അമ്മ പറയാണ്, എൻ്റെ മക്കളോടൊന്ന് പറയൂ, മനസ്സിലാക്കൂ, ഇതാണ് അമ്മയ്ക്ക് പറയാനുള്ളത് എന്ന്. നിങ്ങളെല്ലാവരും കേൾക്കണം. അഥോ ധനഞ്ജയം ബ്രൂയ നിത്യോദ്യുക്തം മൃഗോദരം യദർത്ഥം ക്ഷത്രിയാസൂതേ തസ്യ കാലോയമാഗത അസ്മിൻ ചേതാഗതേ കാലേ മിഥ്യാ ചാതിക്രമിഷ്യതി. അങ്ങനെ കൊത്തി കൊത്തി വയ്ക്കണം. എവിടെ? പാർലമെൻറ്റിൽ. പ്രസിഡൻറ്റിൻ്റെ സൗധത്തിൽ, പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിൽ, എല്ലാ മന്ത്രിമാരുടെ ആ പാർപ്പിടത്തിലും കൊത്തിവെക്കേണ്ടതാണ്. ഏതത് അഥോ ധനഞ്ജയം ബ്രൂയ നിത്യോദ്യുക്തം മൃഗോദരം. എൻ്റെ വാക്ക് കൃഷ്ണ നീ അവിടെ ചെന്ന് പറയണം. എൻ്റെ വാക്കായിട്ട് പറയണം. ആരോട്? ഏതത് ധനഞ്ജയോ വാച്യോ നിത്യോദ്യുക്തോ മൃഗോദര. ധനഞ്ജയനായിരിക്കുന്ന അർജുനോട് ഇത് പറയണം. നിത്യോദ്യുക്തോ മൃഗോദര. എത്ര കാലമായി ഈ ഭീമൻ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക? അവൻ എന്തൊക്കെയാ പ്രതിജ്ഞ എടുത്തത്? ദുശ്ശാസനനെ തട്ടി തകർത്ത് മാറി പളർന്ന് ആ ചോര സിംഹം കുടിക്കുന്ന പോലെ കുടിക്കുന്നവൻ പറഞ്ഞു. ദുര്യോധൻ്റെ തൊട ഗത കൊണ്ട് അടിച്ചു പൊളിച്ച് അതിൽ ഞാൻ ചാടി തുള്ളുന്നു പറഞ്ഞു. ഇങ്ങനെ പലതരത്തിലും പല സന്ദർഭത്തിലും തുള്ളിച്ചാടി പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരാളാണ്. എപ്പോഴാണ് യുദ്ധം ചെയ്യാനുള്ള അവസരം വരിക വരിക എന്നിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇങ്ങനെ രണ്ടു പേരോട് പറയണം. പ്രത്യേകിച്ചും ഭീമൻ ഒരു മൃഗോദരനാണ്. അവൻ എത്ര തിന്നാലും മതിയാവില്ല. പക്ഷേ അവൻ ക്ഷത്രിയനാണ്. അവൻ തിന്നണത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? സ്വസുഖത്തിന് വേണ്ടിയിട്ടല്ല. കൈയും കാലും ഉപയോഗിച്ച് സമാജത്തിൽ എന്തെങ്കിലും ദൂഷ്യമുണ്ടെങ്കിൽ ആ ദൂഷ്യം കാണിക്കുന്നവരോട് ദുഷ്ടന്മാരെ അരുതെന്ന് പറയണം. കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നെ കൈയും കാലുമായിട്ടാണ് പിന്നെ സംസാരം ഗതയായിട്ട്. അതിനാണല്ലോ ഈ ക്ഷത്രിയന്മാർ, അവരുടെ മെയ്യ് ഉപയോഗിച്ചാണ് അവർ ധർമ്മം പരിപാലിപ്പിക്കുക അവിടെ. അങ്ങനെ നിത്യോദ്യുക്തനായിരിക്കുന്ന മൃഗോദരനോട് എൻ്റെ വാക്ക് കൃഷ്ണ പോയി പറയണം. എന്താ? യഥാർത്ഥം ക്ഷത്രിയാസൂതേ തസ്യ കാലോയമാഗത. ഒരു ക്ഷത്രിയ സ്ത്രീ എന്തിനു വേണ്ടിയിട്ടാണോ ആൺ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്, ആ പ്രസവിക്കുന്നതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും നിർവഹിക്കാനുള്ള സമയം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു.
കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ഒരമ്മ മക്കളോട് പറഞ്ഞയക്കുന്ന വാക്കാണ് കൃഷ്ണൻ മൂലം. ധനഞ്ജയനോടും വൃഗോദരനായ ഭീമനോടും പറയണം അമ്മയുടെ വാക്കാണിത്. യഥാർത്ഥം ക്ഷത്രിയാസൂതേ, ക്ഷത്രിയ സ്ത്രീ ആൺകുട്ടികളെ പെറ്റു വളർത്തുന്നത് മടിയിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല, രാജധാനിയിൽ ജീവിക്കാനല്ല. അവരുടെ സ്ഥാനം എപ്പോഴും പരന്ന ലോകത്തിലാണ്, അവരുടെ രാജ്യത്തിലാണ്. എവിടെ അനീതിയുണ്ടോ, എവിടെ അക്രമമുണ്ടോ, എവിടെ അധർമ്മമുണ്ടോ, എവിടെ കൊല നടക്കുന്നുണ്ടോ, അവിടെ പറന്നെത്തണം അവർ. തൻ്റെ ശരീരം നശിക്കുമോ തനിക്ക് മുറിവേൽക്കുമോ എന്ന് ആലോചിക്കരുത്. അവസാന ബിന്ദു ശക്തി ഉള്ളതുവരെ അവർ അധർമ്മത്തിനെതിരെ പോരാടണം. അതാണ് ഈ ക്ഷത്രിയ സ്ത്രീകൾ ജനിക്കുന്ന അവർക്ക് ജനിക്കുന്ന കുട്ടികളുടെ ദൗത്യം. ഇത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം.